വിഷ്ണുമായ നാരായണ 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 ലക്ഷ്മി നാരായണായ നമ 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 എടാ കേശവൻകുട്ടി നാരായണൻകുട്ടി രാമൻകുട്ടി കൃഷ്ണൻകുട്ടി ശങ്കരൻകുട്ടി എവിടെ പോയി കിടക്കവന്മാരൊക്കെ ചാർജറ്റ് ഹിന്ദു മക്കൾ റെഡി അമ്മേ നാരായണ അമ്മേ നാരായണ എന്റെ മോളെന്തിയെ എന്റെ ഈശോയെ പറയണത് കേട്ടോ തുടങ്ങിക്കോന്ന് വെളുപ്പാങ്ക എഴുന്നേറ്റ് തന്നെ സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാന ആ പാളോ ഇപ്പൊ തുടങ്ങി കുന്നുംപുറംകാര കൂട്ടമണിയടി എന്റെ കർത്താവേ ഇതേ തുടങ്ങി എടാ ജോർജ് കുട്ടി ജോളിക്കുട്ടി ജിമ്മിക്കുട്ടി പാപ്പക്കുട്ടി ബേബിക്കുട്ടി ദേവസ്കുട്ടി കൊണ്ടനൊക്കെ പുറത്തേക്ക് ഇറങ്ങാം അപ്പച്ചന്റെ ഈ മൂത്തവൻ ജോളിക്കുട്ടി റെഡി ഇളയവന്മാർ ഇപ്പോഴൊന്നും റെഡിയാണോ ലക്ഷണമില്ല നേരം വെളുക്കുന്നതിന് മുമ്പ് തുടങ്ങിയല്ലേ നോണാവറത്തില് മണിമല മാമച്ചന്റെ ക്രിസ്ത്യൻ മക്കൾ റെഡി ഇങ്ങോട്ട് കേറി എന്ന് പ്രാർത്ഥിക്കണം കേട്ടില്ലേ നിങ്ങളുടെ അമ്മയുടെ കൂട്ടപ്രാർത്ഥന ഉഷപൂജയ്ക്ക് മുമ്പേ അമ്പലത്തിൽ എത്താനുള്ളതാ നെഞ്ചിലടിയും നിലവിളിയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് മതി കെട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞല്ലേ ശാരദ ടീച്ചറെ അവരവരുടെ വിശ്വാസം അവരവർക്കെന്ന് പിന്നെ എപ്പോഴും കെട്ട് കയറുന്നേ അതിന് വഴിവെച്ച് നിങ്ങൾ തന്നെയല്ലേ ഞാൻ പറഞ്ഞല്ലേ എല്ലാ മക്കളെ ഹിന്ദുക്കളായിട്ട് വളർത്താന്ന് ആ പാളോ എന്നിട്ട് വേണം ഞങ്ങൾ ഇടവേ അങ്ങ് പൂട്ടിട്ട് എന്നാ പിന്നെ പൂട്ടണ്ടോ തുറന്നു തന്നെ അങ്ങ് വെച്ചോ ഓ തുടങ്ങി രാവിലെ പഴംപുരാണം പറച്ചില് ഒന്ന് നിർത്തുന്നുണ്ടോ അയ്യോ അപ്പച്ചൻ ഏട്ടന്മാരെ അവിടേക്ക് ഒന്ന് പ്രാർത്ഥിച്ചേ അമ്മ ഏട്ടന്മാരെ അങ്ങോട്ട് പ്രാർത്ഥിച്ചേ എന്റെ മോള് പറഞ്ഞാ പിന്നെ മണിമല വീട്ടിൽ അപ്പീലില്ല പക്ഷെ ഇന്ന് വിട്ടു കൊടുക്കത്തില്ല സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആമേൻ എടാ ഒരു ആമേനെങ്കിലും പറയണ ശാരദ ടീച്ചറെ ആമേൻ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ മണി അടിക്കരുതെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ 30 കൊല്ലമായി നിന്റെ മണിയടി കേട്ട് കേട്ട് ഞാനൊരു പരുവത്തിലായി അച്ഛനൊരു പരുവത്തിലായത് അമ്മയുടെ കിലുക്ക കേട്ടിട്ട് മാത്രമല്ല അച്ഛന്റെ കയ്യിലിരിപ്പിന്റെ കൂടി ഗുണമാണ് ഒന്ന് മിണ്ടായിരിക്കണ പോഷണത്തി കൃമി നിങ്ങൾ തല്ലി പിടിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ മിണ്ടാട്ടിരുന്നോളാം കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന 11 നാമക്കൊക്കെ കൂടിയുള്ള ഏക സഹോദരി ശ്രീദേവി കുട്ടിയുടെ 16-ാമത് ജന്മദിനമാണെന്ന് അതുകൊണ്ട് ഇന്ന് ഈ മണിമല കുന്നുംപുറം വീട്ടിൽ എല്ലാവർക്കും സന്തോഷം 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 മാത്രം എന്താ കാലത്ത് എങ്ങോട്ടാ അമ്പലത്തിലേക്ക് അത് ഇന്നലെ നമ്മളെല്ലാം കൂടെ തീരുമാനിച്ചല്ലേ ആ തീരുമാനം നടപ്പില്ല ശ്രീമോളെ ഞങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോകും അതാണ് മണിമല മക്കളുടെ തീരുമാനം കുന്നുംപുറത്തുകാർ വെച്ച വെള്ളം വാങ്ങി വെച്ചേക്ക് കുന്നുംപുറം ഹിന്ദുമക്കളെ തടയാൻ മണിമല ക്രിസ്ത്യാനി മക്കളെ വളർന്നിട്ടില്ല അതെ അപ്പച്ചന്റെ കുടുംബക്കാരെ പറഞ്ഞാലുണ്ടല്ലോ എന്നാ പിന്നെ അമ്മയുടെ വീട്ടുകാരെ പറയണ്ട അതെ ആരെന്നെ അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ശ്രീദേവി പള്ളിയിലോട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഉടനെ വിട്ടേക്കാം പിന്നെ നിങ്ങൾ അമ്പലത്തിൽ കൊണ്ടുപോകോ തുലാഭാരം നടത്തോ എന്ത് വേണേ അയക്കോ എന്റെ പെരുന്നാളിനെ ചൊല്ലി ഒരു ബഹളം വേണ്ടെന്ന് വെച്ചിട്ട് ഇന്നലെ നറുക്കിട്ടും തീരുമാനിച്ചു അതെ ശ്രീമോൾ ആദ്യം പള്ളിയിലോട്ട് പറഞ്ഞാൽ രാവിലെ തുടങ്ങിയോ ബഹളം ഇവന്മാരോടൊന്ന് മാറിയിക്കാൻ പറഞ്ഞേ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ അത് പള്ളിയിൽ പോയിട്ട് മതിയെന്നേ ഞങ്ങൾ പറഞ്ഞോളൂ എടാ ഇന്നലെ എല്ലാരും കൂടി ഒരു തീരുമാനം എടുത്തതാ പിന്നെന്താടാ ഇപ്പോഴൊരു മാറ്റം
പള്ളി വേറെ, പാതിരി വേറെ, അമ്പലം വേറെ, അമ്പൽക്കുളം വേറെ. വെറുതെ കുളമാക്കരുത്, ചെറുത്താ മരക്കരുത്. മൂത്തത് പൊട്ടനായാൽ മുഴുവനും പൊട്ടനാവെന്ന് പറഞ്ഞ് ചുമ്മാതല്ല. ഒരുത്തനും പള്ളിയിലും പോകണ്ട, അമ്പലത്തിലും പോകണ്ട. എന്നെ ഒരു പെട്ടിയിലാക്കി ചിമിത്തരി കൊണ്ടുപോയി കുഴിച്ചിടണം പൊട്ടകളെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആഭ്യന്തരകലഹം കാലത്ത് തുടങ്ങിയോ? അതെ, എന്റെ പോക കണ്ടാലേ ഇവന്മാര് വഴക്ക് നിർത്തു. ഇത് യേശുദാസ് അച്ഛൻ. യേശുദാസോ അച്ഛനായോ? അപ്പൊ ഈ പള്ളിയിൽ എപ്പോഴും ഗാനവേള കേൾക്കാലോ. യേശുദാസ് അല്ല, ഇത് ഫാദർ യേശുദാസ്. ഓ ആക്കല്ലേ, ഞാൻ പറഞ്ഞില്ലേ മണിമല മാമച്ചൻ, അത് ഇദ്ദേഹമാണ്. ഇത് ശാരദ ടീച്ചർ. മാമച്ചന്റേത് ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു അക്കാലത്ത്. കോളിളക്കം സൃഷ്ടിച്ച രജിസ്റ്റർ മാരേജ്. ഇപ്പൊ സന്തുഷ്ട കുടുംബം. കേട്ട കൊച്ചോ, ഞങ്ങൾ പ്രേമിച്ച് കെട്ടിലാണെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം മതം മാറാൻ വയ്യ. എന്നാ പിന്നെ ഞാൻ ക്രിസ്ത്യാനിയായിട്ടും ശാരദ ടീച്ചർ ഹിന്ദുവായിട്ടും ജീവിക്കട്ടെ എന്ന് നിർദ്ദേശം വെച്ചത് ഈ വല്യച്ഛനാ. പിന്നെ കല്യാണത്തിനൊന്നും ഞങ്ങളൊരു കണ്ടീഷൻ വെച്ച്. കർത്താവിന് കൃപ കൊണ്ട് മക്കളുണ്ടാകുകയാണെങ്കിൽ പകുതി പേരെ ക്രിസ്ത്യാനികളായിട്ടും പകുതി പേ ഗുരുവായൂരപ്പന്റെ കൃപ കണ്ട് പകുതി പേരെ ഹിന്ദുക്കളായിട്ട് വളർത്താമെന്ന് ഞാനും അങ്ങ് നേർന്നു. അതെ, നാം രണ്ട്, നമുക്ക് പന്ത്രണ്ട്. അതാണ് അപ്പച്ചന്റെയും അമ്മയുടെയും മുദ്രാവാക്യം. അയ്യോ, ആറ് മക്കളെ മാമോസാമക്കി കർത്താവിന്റെ കുഞ്ഞുമക്കളായി ഞാൻ വളർത്തുന്നു. ഈ ആറ് പേരെ ഗുരുവായൂർ കൊണ്ടുപോയി ചോറ് കൊടുത്ത് ചോറ്റാനക്കര കൊണ്ടുപോയി പേരും വിളിച്ച് ഹിന്ദുക്കളായിട്ട് ഞാനും അങ്ങ് വളർത്തുന്നു. ഓ, അപ്പോൾ ഒരു മാതൃകാ മതമൈത്രി കുടുംബം. അതെ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടി ചേർന്ന ഒരു ഹിന്ദുസ്ഥാനി കുടുംബം. എന്നാലും ഒരു സംശയം, ഇക്കാലത്ത് എങ്ങനെ 12 മക്കളുണ്ടായി? അതച്ചോ, ഒരു പെൺകുഞ്ഞ് വേണമെന്നായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹം. പെൺകുഞ്ഞ് ജനിക്കുന്നത് വരെ ശാരദ ടീച്ചർ ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സംഭവിച്ചു പോയതാ. ദേ, ഇതാണച്ചോ ഞങ്ങളുടെ 12-ാമത്തെ സന്താനം, ശ്രീദേവി. മണിമല മുത്ത്, എനിക്ക് സ്നേഹം കുടുംബം മേരിക്കുഞ്ഞേന്നെ വിളിക്കൂ. അല്ലേ? അല്ല, റെഡിമെയ്ഡ് ബിസിനസ് ഒക്കെ എങ്ങനെ പോണു? അയ്യോ, അത് പൂട്ടി. ഇപ്പൊ വർക്ക്ഷോപ്പിൽ പോയിക്കൊണ്ടിരിക്കുക. മിക്കവാറും അതും പൂട്ടിക്കും. ഏയ്, വർക്ക്ഷോപ്പ് ഗ്രാൻഡ് ആയി പോണ്ടച്ചോ. അല്ലച്ചോ, ഞങ്ങളുടെ ജോളിക്കുട്ടിക്ക് പള്ളി സ്കൂളിലെ ക്ലർക്ക് പണിയുടെ കാര്യം പറഞ്ഞിട്ട് എന്തായി? അപ്പോയിന്റ്മെന്റ് ഉടനെ നടക്കും, അക്കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. സഭയിലെ ഏറ്റവും നല്ല വിശ്വാസിയും മതകാര്യങ്ങളിൽ പരിജ്ഞാനമുള്ളവർക്ക് ജോലി കൊടുക്കാവുന്ന സഭയുടെ തീരുമാനം. അച്ഛോ, ഞാൻ എന്റെ മോനായിട്ട് പറയുന്നതല്ല, ഇവന് വേദപാഠത്തിൽ നല്ല വിവരമാ. ബൈബിളിലെ ഏത് ഭാഗം ചോദിച്ചാലും ഇവൻ കാണാപ്പാഠം പറയും. അതുകൊണ്ട് ഇവനെ കൊണ്ട് അപേക്ഷിപ്പിച്ചത്. വരുന്നുണ്ട്. എന്തിനാ ഇത്ര വെപ്രാളം? മകൻ IAS ഇന്റർവ്യൂവിനൊന്നും അല്ലല്ലോ പോയത്. ജോളിച്ചാൻ ഇടവകപ്പള്ളിയിലെ ജോലി ഉറപ്പാ. ഇന്നലെ ബൈബിളൊക്കെ ഇരുന്ന് ശരിക്കും പഠിക്കുന്നുണ്ടായിരുന്നു. ജോലി കിട്ടിയ മട്ട, ചിരി കണ്ടാൽ അറിയാം. എന്തായി മക്കളെ? അച്ഛൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ കറക്റ്റ് ഉത്തരം പറഞ്ഞു. ഞാൻ ചെന്നപ്പോ തന്നെ അച്ഛൻ എന്നോട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ പലപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ അപ്പൊ തന്നെ ഇഷ്ടമായി കാണുവായിരുന്നിരിക്കുക. ബാക്കിയുള്ള ഉത്തരം മക്കൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്? പിന്നെ എന്നോട് ചോദിച്ചു ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്ന്. അപ്പൊ മക്കൾ എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു ബൈബിൾ വായിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ടെന്ന് ടിവിയിൽ. നവോദയാണ് എന്റെ കർത്താവേ. പിന്നെ 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ കാര്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഏയ്, അതിലൊന്നും വലിയ കാര്യമില്ല അച്ഛോ. എന്റെ അമ്മ അരമുറി ചെറുനാരങ്ങ കൊണ്ട് അപ്പച്ചനടക്കം ഞങ്ങൾ 13 പേർക്ക് നാരങ്ങ കൊള്ളം തരാറുണ്ടെന്ന്. അത് കേട്ടിട്ട് അച്ഛൻ പിന്നെ എന്നോട് ചോദ്യം ചോദിക്കാൻ നിന്നോ? പിന്നെ വെള്ളപ്പുറത്ത് യേശുക്രിസ്തു അത്ഭുതം കാണിച്ച കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ വലിയ അത്ഭുതം വെള്ളപ്പുറത്ത് എന്റെ അപ്പച്ചൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്നാ അത്ഭുതം കാണിച്ചേ? എന്താ അത്ഭുതം? ഇന്നാൾ അപ്പച്ചൻ വെള്ളപ്പുറത്ത് വന്ന് അമ്മച്ചയെ പൊക്കി എറിഞ്ഞില്ലേ പന്നിക്കൂട്ടിലേക്ക്? അത് നീ അച്ഛനോട് പറഞ്ഞു? പറഞ്ഞു. എന്നാ പിന്നെ ബിഷപ്പിനോടും കൂടി പറഞ്ഞിട്ട് പോരാ മേലായിരുന്നോ? അയ്യോ, അത് ഞാൻ ഓർത്തില്ല. അത് നാളെ പറഞ്ഞാ പോരെ. അവസാനം എന്നോട് ചോദിച്ചു കൽപ്പനകൾ എത്ര എണ്ണോന്ന്. ഞാൻ ഒറ്റ അടി അടിച്ചു 25 എണ്ണോന്ന്. കാത്തിരുന്നാ മതി, 50 എണ്ണം വരെ പറഞ്ഞിട്ട് ആ അച്ഛൻ എനിക്ക് ജോലി തന്നില്ല. പിന്നെ അല്ലേ ജോളിച്ചാൻ്റെ 25. ഒന്ന് പോടാ. പിന്നെന്തൊക്കെ ചോദിച്ചു? പിന്നെ ബൈബിളിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞു ബൈബിളിനകത്ത് റേഷൻ കാർഡ് ഫോണിന്റെ ബില്ല് കരടച്ചിട്ടുണ്ട്. ഇവരൊക്കെ എന്റെ വയറ്റിൽ പറഞ്ഞ മക്കളല്ലേ, ഇവർക്ക് രാമായണവും ഭഗവത്ഗീതയും ഒക്കെ പറ്റൂ. എന്റെ മരമണ്ടം കേട്ടാ, രാമായണം എഴുതിയതേ ഹനുമാൻ. നിന്റെ അപ്പ കറക്റ്റ്.
അതിശേരി അപ്പോഴൊക്കെ ഉറങ്ങാണല്ലേ. ഇങ്ങനെ പോയാൽ മണിമല മാമത്തിന് 11 മക്കളെ വന്ന് ഞാൻ കരുതും. ഇതാ ഇനി അവനാണ് കിടന്നുറങ്ങണമെങ്കിൽ അപ്പോഴും ഞാൻ പറയും മണിമല മാമത്തിന് 11 മക്കളാണ്. മനസ്സിലായോ? അതെ, എവിടെ വീട്? എന്തോ ഒരു മൗനം. അതെ, എനിക്ക് വേഗം പോണം. തീർന്നു, പിന്നെ എന്ത് പണിയുണ്ടെങ്കിലും ഇങ്ങോട്ട് തന്നെ വന്നാ മതി. എത്ര രൂപയായി? അയ്യേ, നോ നോ, ആദ്യമായിട്ട് വന്നല്ലേ, അതും ഒരു പെൺകുട്ടി, അതുകൊണ്ട് ഇപ്പൊ കാശ് വേണ്ട. ജോലി ചെയ്തതിന് കൂലി വാങ്ങണ്ടേ? വേണ്ട. അന്താരാഷ്ട്ര വനിതാ വർഷം പ്രമാണിച്ച് ആദ്യത്തേത് സൗജന്യ സേവനം. പക്ഷെ ഒരു കാര്യമുണ്ട്, വീണ്ടും വീണ്ടും എന്ത് പണിയുണ്ടെങ്കിലും ഇവിടെ തന്നെ വരണം. എനിക്ക് ആരുടെ സൗജന്യ സേവനം ഒന്നും വേണ്ട, കാശ് എത്രയെന്ന് പറയണം. പ്ലീസ്, ഒന്നും കരുതരുത്. ആദ്യമായിട്ട് വരുന്ന ലേഡി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 5 പൈസ ഞങ്ങൾ വാങ്ങില്ല. ഇത് ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പിൾ ആണ്. പേഴ്സണൽ ആയിട്ട് പറയാവാ. എടാ മോനെ, നിന്റെ ഈ സേവന മനസ്സിന് കാരണം ഈ സ്ഥാപനം വേഗം പൂട്ടും, അതുറപ്പാ. പിന്നെ അപ്പൻ അറിഞ്ഞാലുണ്ടല്ലോ നിന്റെ ഈ കഴുത്തിൽ തല കാണില്ല. യെസ്, ഐ ആം സീരിയസ്, നമ്മുടെ ഈ സീരിയസ്. അതുകൊണ്ട് പറയാ, ജീവിക്കാൻ വേണ്ടിയാ ഞാൻ ഈ സ്ഥാപനം ഇട്ടിരിക്കുന്നത്. നീയൊക്കെ കൂടി ഇത് കൊളവാക്കും. കുട്ടിയിൽ നിന്നും കാര്യമായിട്ട് എടുക്കണ്ട, വെട്ടുകള വരട്ടെ. ആ അയ്യോ, എന്താടാ ഇത്? എടാ ഇത് വർഷാപ്പോ സിനിമ കൊട്ടയോ? നാട്ടുകാർ വണ്ടി കൂടെ വരുന്നതേ എന്നെ കൂടെ കരുതിയിട്ടാ. അവന്റെ ഒരു സൗജന്യ സേവനം സ്ത്രീകൾക്ക് ഫ്രീയോ? ഒന്നുകൂടെ ഇങ്ങനെ പോയാ താൻ കൊല്ലേണ്ടി വരില്ല. മണിമല മാമച്ചന്റെ മക്കളെ നാട്ടുകാർ കൊല്ലും. എന്ത് തോന്നിയാ കാണിച്ചേ? എന്റെ വണ്ടി എന്താ കാണിച്ചു വെച്ചത്? ഫോറിൻ കാർബറേറ്റർ മാറ്റി ഏതോ തല്ലിപ്പുള്ളി കാർബറേറ്റർ കെട്ടി വെച്ചേക്കുന്നു. പിന്നെ വണ്ടി വർക്ക്ഷോപ്പിൽ പണിക്ക് കയറുന്നത് മണിമല മക്കൾക്ക് ചെത്തി നടക്കാനല്ല. ആര് ചെത്തി? ഇന്നലെ എന്റെ വണ്ടി സെക്കൻഡ് ഷോക്ക് തിയേറ്ററിൽ കണ്ടല്ലോ. അതൊക്കെ ജോർജ് കുട്ടിയാ അപ്പച്ച, ഞാനല്ല. വർഷാപ്പിൽ പണിയാൻ കൊണ്ടുവന്ന മോട്ടോർ സൈക്കിൾ എടുത്തോണ്ട് നീ സിനിമയ്ക്ക് പോയോ? അയ്യോ, അത് ഞാൻ അപ്പച്ച ട്രയലിൽ പോയതാണ്. അടി ഇവിടെ വടി ഇവിടെ. എടാ, ട്രയലിൽ പോകുന്ന സിനിമ കൊട്ടകാരാണോ? ഈ നാശങ്ങൾ കാണിക്കുന്ന തോന്നിയവാസങ്ങൾ കാരണം നാട്ടുകാരുടെ തെറി കേൾക്കുന്നത് ഈ ഞാനാ. എന്താ എന്താ പ്രശ്നം? നിന്റെ അപ്പന്റെ ഉഴികാഴ്ചയാണ്. എടി, പെണ്ണുങ്ങൾ വണ്ടി റിപ്പയർ ചെയ്യാൻ കൊണ്ടുവന്നാൽ കാശ് വാങ്ങണ്ടെന്നാ നിന്റെ പുന്നാര മോന്റെ ആഹ്വാനം. അത് പിന്നെ അങ്ങനെയാണല്ലോ, നല്ലത് ചെയ്യുമ്പോ നിങ്ങളുടെ മക്കളും കുറ്റം ചെയ്യുമ്പോ എന്റെ മക്കളും. അയ്യോ, ആനക്കാര്യം പറയുമ്പോ ചേനക്കാര്യം പറയാതെ എന്റെ ടീച്ചറേ. എടീ, ഞാൻ ഇവന്മാർക്ക് എത്രാമത്തെ സ്ഥാപനം ഇട്ടുകൊടുക്കുന്നെ. 11 തയ്യൽ മെഷീൻ മേടിച്ച് റെഡിമെയ്ഡ് കമ്പനി ഉണ്ടാക്കി കൊടുത്തു. കൊടുത്തു മൊയ്തീം പറഞ്ഞിട്ട് മൂസ കല കുരുമുളക് കമ്പനി കൊണ്ടുപോയി കയറ്റി. കയറ്റി എന്നിട്ട് എന്തുണ്ടായി? ഒറ്റ സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണം. അല്ല, അങ്ങോട്ട് തേങ്ങ ഉടക്കുന്നത്. പിന്നെ തന്നെ തലയിലടിച്ച ചത്തുപോലെടോ. സ്വാമിയേ ശരണമയ്യ. വണ്ടി കയറ്റി കൊല്ലാൻ നോക്കുന്നുണ്ടോ? സ്വാമി ശരണം. ഉറുപ്പുമാമല്ലണ്ട്. എന്റെ കർത്താവെ, ഇയാളെ ഒരു സൈക്കിള് പോലും ഇടിക്കുന്നില്ലല്ലോ. എന്റെ ഈശോ, ആ സാത്താൻ വീണ്ടും എഴുന്നള്ളിയോ? എന്റെ വല്യേട്ടൻ വന്നതിന് ഇത്ര വെപ്രാളം എന്താ? മണിമലക്കാർ മാസം തോറും വന്നു തിന്നിട്ട് പോന്നതിന് ഒരു കുഴപ്പമില്ലല്ലേ? ആ പാളോ. എടീ, മണിമലക്കാർ വന്നേ കുടുംബം കുളന്തോണ്ടാറില്ല. തോണ്ടിക്കോട്ടെ, നമ്മുടെ കല്യാണത്തിനെ നമ്മളെ സഹായിക്കാൻ എന്റെ വല്യേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മറക്കണ്ട. ശാരദേ, സ്വാമിയേ ശരണമയ്യ. എന്താണ് മാമച്ച മാപ്പിളേ, നല്ല ടെമ്പോയിലാണല്ലോ. ഉറുപ്പുമാവ് വന്ന സ്ഥിതിക്ക് ഇനി ടെമ്പോയ്ക്ക് യാതൊരു കുറവും കാണില്ല. ശരണമയ്യപ്പോ വല്യേട്ടാ. സ്വാമി ശരണം. സന്നിധാനത്തിൽ എന്തോ ഒരു തിരക്ക, അപ്പോ അരവണ ഒന്നും കിട്ടിയില്ല. സ്വാമിയേ, അപ്പവും വേണ്ട അരവണയും വേണ്ട, കുറച്ച് മനസമാനം കിട്ടിയാ മതിയോ? എന്തിനാണോ ഇപ്പൊ എഴുന്നള്ളിയത്? എനിക്കേ വാദത്തിന്റെ ഒരു അസുഖം, അപ്പൊ കുറച്ച് ആയുർവേദ ചികിത്സക്ക് വേണ്ടി വന്നതാ. ആ പാളോ, എന്തിനാ വാദത്തിന് മാത്രമാക്കുന്നത്?
പിത്തത്തിന് ചികിത്സ കൂടെ കഴിഞ്ഞിട്ട് പോയാ മതി. 12 മക്കളും 19 പന്നിയും കുരങ്ങും പാമ്പും. ഒരു കരുതേടെ കുറവുണ്ടായിരുന്നു. ഇപ്പത്തെ അങ്ങനല്ല അപ്പച്ച. ഒറ്റ നോട്ടത്തിൽ തന്നെ ആലീസിനെ എനിക്ക് ഇഷ്ടമായി. അതാ എന്റെ സത്യം. വെറും ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിനപ്പുറം ഒരു സ്നേഹബന്ധം നമ്മൾ തമ്മിൽ വേണ്ട. എന്തേ അങ്ങനെ പറയാൻ? എന്റെ അപ്പന ആളൊരു ഭയങ്കരനാ. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, അതാ സ്വഭാവം. തന്റെ അപ്പനെ ഒടിച്ചു മടക്കി ലൈനാകണായിരുന്നു ഞാനേറ്റു. എന്റെ അപ്പൻ മഹാമൂരാച്ചിയാ. പുള്ളിക്കാരനതെ ചുരുട്ടി മടക്കി പോക്കറ്റിൽ ഇട്ടോണ്ട് നടക്കുന്നവനാ ഈ ഞാൻ. പോക്കറ്റിലല്ലടാ, കുഴിമാരത്തിൽ കുഴിച്ചിട്ടിരിക്കാന്ന് പറയടാ. കുട്ടി 2 ആഴ്ച മുമ്പ് ഈ വണ്ടി വർഷാപ്പിൽ പണിക്ക് കൊണ്ടുവന്നായിരുന്നു. അയ്യോ, അത് ഈ കുട്ടിയല്ല. ആ പാളോ നിന്നോട് ചോദിച്ചില്ല. എന്തേ നാ പറഞ്ഞിപ്പോയോ? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ അറിയൊക്കെ ചോദിക്കാൻ. അയ്യോ ആലീസ, ഇതെന്റെ അപ്പനാ. ഈ വണ്ടി ഞാനാ പണിതത്. ഇപ്പൊ ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിള്, അതൊന്ന് ശരിയാക്കാൻ വേണ്ടി വരികയായിരുന്നു. എടാ, ഒരുപാട് സ്റ്റാർട്ടിംഗ് ട്രബിള് കഴിഞ്ഞ ഞാൻ നിന്റെ അമ്മച്ചിയെ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഇത്രയും മെക്കാനിസം നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. മോള് പൊയ്ക്കോ, അങ്കിള് വീട്ടിൽ വന്ന് അപ്പനോട് സംസാരിക്കാം. പൊയ്ക്കോ. ഇതിനായിരുന്നല്ലോടാ നിന്റെ ഫ്രീ സർവീസ്. നിന്റെ മെക്കാനിക്സ് ഇന്നത്തോടെ ഞാൻ നിർത്തിത്തരാം. നിന്നെ ഞാൻ ശരിക്കും നീ എന്താണ് ഇപ്പൊ കൈ കൊണ്ട് കാണിച്ചേ? അതെ അതെ, ഈ വെള്ളം രക്തത്തിൽ എടുക്കാൻ പറ്റാ. എന്നാലേ കൈയുടെ എക്സർസൈസ് ഞാനും കാണിച്ചേരാടാ. പറടാ പറടാ. അതൊന്നും അപ്പച്ചനു പറഞ്ഞാ മനസ്സിലാവത്തില്ല. ആ പാളോ, അതുകൊണ്ടാണല്ലോ മക്കൾ അപ്പന് വന്നെന്നെ ഉണ്ടായത് ഇങ്ങനെ കാണിക്കാൻ പഠിച്ചതും. എടാ അണ്ണാ കുഞ്ഞിനെ മരകറ്റ പഠിപ്പിക്കല്. പറടാ പറടാ. കളിയോ, ഞാനെല്ലാം കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു. അവനൊരു കയ്യാങ്കളി കാണിച്ചതല്ലേ, ചെറുപ്പക്കാരല്ലേ, ക്ഷമിക്കാരെ. എന്നാലേ എന്റെ കയ്യാങ്കളി ഞാനും കാണിച്ചുതരാം. സ്വാമി ശരണം. എന്നെയും കൂടെ നാട്ടാമോ? സത്യം പറഞ്ഞ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ്. തന്നെ ഞാൻ ആട്ടി തരാവിടോ. ഒന്ന് പോടോ. മഹാബാബി, നിന്നെ ആട്ടില്ലെങ്കിലും എന്നെ ശരിക്കും ആട്ടിയടാ. എനിക്കൊന്നും കേക്കണ്ട. എന്റെ പൊന്ന് ടീച്ചറെ, അപ്പുറത്തൊരു ശബ്ദം കേട്ടപ്പം ഞാൻ എത്തി നോക്കിയതാ. മാനം മര്യാദയ്ക്ക് ജീവിക്കണ ഞങ്ങളുടെ അടുക്കള വ്യക്തിക്കാനോട് തന്റെ എത്തി നോട്ടം. ഞാൻ അരി ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചാരു ടീച്ചറെ. അപ്പൊ ഇദ്ദേഹം ചോദിക്കുക എന്നെ കൂടി ഒന്ന് ആട്ടാമോന്ന്. എന്റെ ചുള്ളിക്കാവ് ഭഗവതി, പിള്ളേര് 12 ആയിട്ടും ഇങ്ങേരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ. കൊള്ളാം കൊള്ളാം. ഈ വയസ്സുകാലത്ത് അളിയന്റെ ഒരു ലീലാവിലാസം മൂത്ത് നരച്ചല്ലോ. സ്വാമി ശരണം. എടോ, എന്റെ ലീലാവിലാസം അവസാനിക്കുന്നതേ തന്റെ ചവടക്കിന്റെ അന്നാ. ഒന്ന് പോണം. സ്വാമി ശരണം. എന്റെ പൊന്ന് ശാരദ ടീച്ചറെ, നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ എത്തി നോക്കുന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ യഥാർത്ഥ കുറ്റവാളി നിന്റെ മകൻ ദേവസിക്കുട്ടിയ. എല്ലാത്തിനെയും കെട്ടിച്ച് വിടാറായി. എടാ ദേവസി, വാടാ ഇവിടെ. ദേ അമ്മച്ചി വിളിക്കുന്നു. കേട്ടു, ഞാൻ എല്ലാം കേട്ടു. അപ്പച്ചൻ ആള് തെറ്റിപ്പോയതമ്മേ, ഇവരുടെ വീട്ടിലേക്ക് എത്തി നോക്കിയത് ആ ജോളിച്ചായനാ. എന്റെ ഈശോയെ, ദേ തോന്നിയാസം പറഞ്ഞല്ലോ. എത്ര മണിക്ക്? എത്ര മണിക്ക്? 10 മണിക്ക്. 10 മണിക്ക് ആ 10 ആം പീസ് പള്ളിയിൽ നോയനൊക്കെ പോയിരിക്കുന്നു. എന്തിനാ ജോളിച്ചായ നുണ പറയണത്?
പെമ്പിള്ളേരെ കണ്ടാലും അല്ലേലും ജോലിച്ചാൻ ഇത്ര ഇളക്കം കൂടുതലാ. എന്റെ പടകളെ ഒന്ന് നിർത്ത്. നിങ്ങൾ പോയി അഞ്ചു മിനിറ്റ് കയറി മേടിച്ചോണ്ട് വാ. എന്നിട്ട് എന്നെ കെട്ടി തൂക്കിട്ട് ആട്ടി കളിക്കണോ? അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവൂലേ. എന്നാ ഈ പടയെ കെട്ടി തൂക്ക്. എന്റെ ടീച്ചറെ, ഇനിയെങ്കിലും പറ. ഞാൻ കുറ്റവാളിയാണോ? എടാ, വേണ്ട എല്ലാം വാങ്ങിത്തന്ന് അപ്പനമ്മമാർ മക്കളെ പൊന്നുപോലെ വളർത്തുന്നതേ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാനല്ല. ഈ പ്രാവശ്യത്തേക്ക് അമ്മച്ചി അപ്പച്ചനും മാപ്പാക്കണം. ഇനി ഒരു തെറ്റും ഞങ്ങൾ ചെയ്യില്ല. ഓ, ഈ പിള്ളേർക്ക് എന്തെങ്കിലും തൊഴിൽ വാങ്ങിക്കൊടു, അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള പെമ്പിള്ളേരുടെ തന്തമാർക്ക് മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാനൊക്കൂല. അളിയന്റെ അല്ലേ മക്കള്. എടോടോ കഷായക്കിഴമേ, തന്നെ ഞാൻ വെട്ടി ഞുറുക്കി പട്ടിക്കും പന്നിക്കിട്ട് കൊടുക്കും. എന്താ പന്നിക്കും പട്ടിക്കും മാത്രം ആക്കുന്നത്? ഒരു കിലോ പെരുമ്പാമ്പിനും കൂടെ അര കിലോ താനും തിന്നു. എടോടോടോ പിന്നല്ലാതെ നീ എവിടാ തോണ്ടിയത്? എത്ര തൊഴിലായിട്ട് കൊടുത്തത്? ഒന്നില്ലെങ്കിലും ഉമ്മാര് പച്ച പിടിച്ചോ. മാമച്ചന്റെ 11 മക്കളും തെണ്ടി തിരിഞ്ഞ് അടക്കാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് നമ്മള് കേക്കണം. അതാ വിധി. ഇനി അമ്മ വിഷമിക്കണ്ട. മണിമല 11 മാമച്ചനും ശാരദ ടീച്ചർക്കും ഇനി ഒരു അഭിമാനമായിരിക്കും. അയ്യടാ അഭിമാന ഭാജനങ്ങൾ. എന്നാലേ നിന്നെയൊക്കെ ദുബായി കൊണ്ടുപോകാന്നും പറഞ്ഞ് കാശ് മേടിച്ചിട്ടെ ആ വിക്രമൻ കുറെ നാളായി എന്നെ ചുറ്റിക്കുന്നു. നിനക്കൊക്കെ ചുണയുണ്ടെങ്കിൽ ആ കാശ് മേടിച്ചു. അതെ, വേളാനന്ദി മാതാവാണ്, 10-ാം തീയതി പുണ്യാളനാണ്, കണ്ണമാലി പള്ളിയാണ്. സത്യം സത്യം സത്യം. ദാസ്യങ്ങൾ വാങ്ങിച്ചിരിക്കും. ഗുരുവായൂരപ്പനാണ്, ചോട്ടാനിക്കര അമ്മയാണ്, മൂകാംബിക ദേവിയാണ്, ക്ഷേത്ര കാന്തിയായാണ്. സത്യം സത്യം സത്യം. വിക്രമനെ കുത്തി പിടിച്ച് കാശ് പിടിക്കും. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. കൊച്ചിയിൽ മുങ്ങിയാൽ കൊല്ലത്ത് പൊങ്ങുകയും കൊല്ലത്ത് മുങ്ങിയാൽ കോഴിക്കോട് പൊങ്ങുകയും ചെയ്യുന്ന മാൻപോർ എക്സ്പോർട്ടർ വിക്രമൻ നായർ അല്ലേ? അതെ. അവരെ വിളിക്കും. ഇവരെ നീ അറിയോ? തനിക്ക് മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞുതരാ. മണിമല മാമത്തിന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അങ്ങേർ കുറച്ച് ആമ്പിള്ളേരുള്ള അറിയോ? അറിയാ സർ. 4 പിള്ളേരെ ഗൾഫിൽ കൊണ്ടുവന്ന് പറഞ്ഞ് 75,000 മാമത്തിനായി താൻ വാങ്ങില്ലേ? വാങ്ങി സർ, പക്ഷെ പോക്ക് നടന്നില്ല. പോക്ക് നടന്നില്ല, കാശ് തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല സർ. സാറേ, ഇവനെ വിക്രമനാരനല്ല വിളിക്കേണ്ടത്, അക്രമനാരനാണ് വിളിക്കേണ്ടത്. കമ്മീഷണർക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടാ സാർ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. മാമത്തിനൊടുക്കാനുള്ള കാശം കൊടുത്തേക്ക്. ഞാൻ മനഃപൂർവ്വം കൊടുക്കാത്തതല്ല സർ, എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാ. മുറ്റത്ത് കിടക്കുന്ന ടെമ്പോ വിറ്റാലുടനെ കാശ് കൊടുത്തേക്കാവും ഞാൻ മാമത്തിനോട് ഏറ്റിട്ടുള്ള. ആട്ടെ, ടെമ്പോക്ക് എന്ത് വില വരും? 80,000 വരും. എന്നാലും വിൽക്കാനും അങ്ങനെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് ടെമ്പോ മതി. ടെമ്പോ വേണ്ട, ടെമ്പോ വേണ്ട, ഞങ്ങൾക്ക് കാശ് മതി. ടെമ്പോ മതി. യാതൊരു കംപ്ലൈന്റ് ശേഷം കിട്ടാൻ പാടില്ല. ഇപ്പൊ മനസ്സിലായ ശാരദ ടീച്ചറെ, ഇവന്മാർ എന്റെ മക്കളാണെന്ന്. ഓ ആന്നേ, സമ്മതിച്ചു. അത് പോട്ടെ, ഈ ടെമ്പോ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ടെമ്പോ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. ശബരിമല സീസൺ ആണ്, ട്രിപ്പ് അടിച്ചാൽ നല്ല കാശ് കിട്ടും. സ്വാമി ശരണം. വല്യേട്ടൻ പറഞ്ഞതാ ശരി. ഇവിടെ ഫോൺ ഉള്ളതല്ലേ, നമുക്കൊരു ട്രാവൽസ് അങ്ങ് തുടങ്ങിയാലും. കാക്കക്കൂട്ടി കല്ലിട്ട പോലെ കിടന്ന് ബഹളം വെക്കാതെ പിള്ളേരെ, ഈ ടെമ്പോ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനൊരു കാര്യം പറയാം. ആ, നമുക്കൊരു മിമിക്രി ട്രൂപ്പ് തുടങ്ങാം. അയ്യേ അയ്യേ, ഉഗ്ര ഐഡിയ, ഉഗ്ര ഐഡിയ. എന്റെ പൊന്നു മാമച്ച, എന്തിനാ എതിർപാത്രമൊക്കെ ആലോചിക്കാൻ? അങ്ങ് സംഭവിച്ചു മാത്രം മതി. ഈ ടമ്പോയിലെ ടമ്പോ, ആ ടമ്പോ നമുക്ക് പ്രധാനം. അത് ഇട്ട് തിരുക്കി ട്രൂപ്പ് അങ്ങനെ തുടങ്ങാം. സാധാ ടീച്ചറെ, നിങ്ങൾ ഇത് മാത്രം ആലോചിക്കണ കാലൊന്ന്. പിള്ളേര് പറഞ്ഞ അസ്ഥല പരിപാടിയാണ്, ഇനി ഇടം വരെ നോക്കാല. അങ്ങ് തുടങ്ങിക്കോന്ന് ഈ സൈസ് പിള്ളേരുണ്ടെങ്കിൽ കോഴിക്കോട് അസ്ഥല കാശം കിട്ടും. എന്റെ എന്താ പൊന്നു മാമത്ത, ഒരു മാതിരി നന്നാവുന്നാ പറഞ്ഞു വെക്കാതെ പിള്ളേരാകലല്ലേ, ഒന്ന് സാധിച്ചു കൊടുക്ക. അതെ, നിങ്ങളൊരു കാര്യം ചെയ്യ്, പിള്ളേരുടെ ആഗ്രഹം അല്ലേ, അതങ്ങ് സഹായിച്ചു കൊടുക്കുന്നേ. ശ്രീമോള് പറഞ്ഞതാണ് ശരി, ഞാൻ മാനേജരാകാം. ഒരു അയ്യപ്പൻ ബാലെ കൂടി നടത്താമല്ലോ. ഒന്ന് പോടോ. അയ്യപ്പൻ ബാലെ എന്നാ പിന്നെ ഒരു മിശികായ ചരിത്രം കൂടാവാം.
എന്റെ മോള് പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. മിമിക്രിയോ മാക്രിയോ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷേ ജോർജ് കുട്ടി ഉണ്ടാക്കാം. അപ്പച്ചനെ കൊണ്ട് സമ്മതം മോളിപ്പിച്ചതിന് എനിക്കെന്താ സമ്മാനം? മണിമല മുത്തിന് എന്താ വേണ്ടത്? സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മാളികപ്പുറം പറഞ്ഞോളൂ, കിട്ടുന്നതിൽ പാതി ഈ അമ്മാവനും. ചെല്ലപ്പൂ ചമയപ്പൂ ചിങ്കാരം, തിരുമുറ്റത്തെ മുല്ലയ്ക്കും മുത്താരം. ചെല്ലപ്പൂ ചമയപ്പൂ ചിങ്കാരം, തിരുമുറ്റത്തെ മുല്ലയ്ക്കും മുത്താരം. ഒരു കുമ്മോളം തന്നോളാം ഞാൻ പുതു പൊൻവള തരിവളകൾ, നറുമുത്തണി മണിവലകൾ. പുതു പൊൻവള തരിവളകൾ, നറുമുത്തണി മണിവലകൾ. ചെല്ലപ്പൂ ചമയപ്പൂ ചിങ്കാരം, തിരുമുറ്റത്തെ മുല്ലയ്ക്കും മുത്താരം. വണ്ടി ചുള്ളിക്കാൻ പറ്റത്തേക്ക് വിട്. എന്തിനാ ആദ്യമായിട്ട് പരിപാടിക്ക് പോലെ ഐശ്വര്യമായിട്ട് ഒരു പുഷ്പാഞ്ജലി എടുത്തിട്ട് പോകാം. എന്നാ രാമന്ദ്ര കാര്യം ചെയ്യ്, വണ്ടി നേരെ ഇടപ്പള്ളി പള്ളിയിലേക്ക് പോട്ടെ. സെന്റ് ജോർജ് പുണ്യാളന് ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് പരിപാടിക്ക് പോയാൽ മതി. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. എന്തോ ചുള്ളിക്കാവ് ഭഗവതി അമ്മയെ ആദ്യം കണ്ടാ മതി. രാമേന്ദ്ര വണ്ടി അമ്പലത്തിലേക്ക് എടുത്തോ. വെറുതെ വഴക്കുണ്ടാക്കണ്ട, ഞങ്ങൾ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയിട്ട് തന്നെ വന്നിരിക്കുന്നത്.
കുന്നുംപുറം മുത്ത് പറഞ്ഞ വല്ല മാറ്റമുണ്ടോ? ഓക്കെ കുന്നുംപുറല്ല മണിമല, ടീച്ചറേ സഹൃദയരായ കലാസ്നേഹികളെ, മിമിക്സ് ആക്ഷൻ 500 ആരംഭിക്കുന്നു. ഏത് ഇലക്ട്രിക് കമ്പിയിൽ പിടിച്ചാലും ഷോക്കടിക്കാത്ത ഇലക്ട്രോ തങ്കച്ചൻ നമുക്ക് എന്നും ഒരു അത്ഭുതമാണ്. നമുക്ക് ഇലക്ട്രോ തങ്കച്ചനെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലെന്ന്? ഇലക്ട്രോ തങ്കച്ചന്റെ വീടാണോ ഇത്? അതെ, ഇത് തന്നെയാണ് ഇലക്ട്രോ തങ്കച്ചന്റെ വീട്. ചേട്ടനാണോ ഇലക്ട്രോ തങ്കച്ചൻ? ചേട്ടനല്ല, അത് ഞാനാണ്. എത്ര ഹെവി ഇലക്ട്രിക് ലൈനിൽ തൊട്ടാലും ഷോക്കടിക്കാത്ത ഇലക്ട്രോ തങ്കച്ചൻ താങ്കളാണോ എന്നാണ് ചോദിച്ചത്. അത് ഞാൻ തന്നെയാണ്. ആണോ? താങ്കളുടെ ഈ കഴിവിനെ സമ്മതിക്കണം. അപ്പൊ ചേട്ടനെ തൊട്ടാ ഷോക്ക് അടിക്കുമല്ലേ? എന്നെ തൊട്ടാ ഷോക്ക് അടിക്കും. അപ്പൊ ചേട്ടന്റെ ഭാര്യ തൊട്ടാലോ? അപ്പൊ നിന്റെ കരണക്കുറ്റി അടിക്കും. അതല്ല ചോദിച്ചത്, ചേട്ടന്റെ ഭാര്യ തൊട്ടാലും ഷോക്ക് അടിക്കുമോ എന്നാണ്. ഇല്ല ഇല്ലേ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, അപ്പോ നിങ്ങൾ തമ്മിലുള്ള ഈ പരസ്പര സഹകരണം അതെങ്ങനെ നടക്കും? അതിന് ഞാൻ അവളുടെ ശരീരത്തിൽ ഒരർത്ഥം കൊടുത്തുണ്ട്. ഞാനൊരു പ്രധാന കാര്യം പറയാനാണ് ഇവിടെ വന്നത്. സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സാക്ഷാൽ കിട്ടുമാവൻ ഉടനെ ഇവിടെ എത്തിച്ചേരും. താങ്കളെ നേരിട്ട് കണ്ട് അനുമോദിക്കാനും സംസാരിക്കാനും കൂടിയാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. ഓ സന്തോഷം. എന്താണ് നിങ്ങളുടെ പേര്? എന്റെ പേര് ഇലക്ട്രോ തങ്കച്ചൻ. മിസ്റ്റർ തങ്കച്ചൻ, താങ്കൾക്ക് എങ്ങനെയാണ് ഈ കഴിവ് ലഭിച്ചത്? ഞാൻ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. പഞ്ചായത്തിൽ ദാരിദ്ര്യം മേടിക്കുന്നത് പരീക്ഷത്തിന്റെ കടുത്ത കൈകളാണ്. ദാരിദ്ര്യം മൂത്ത് ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. വീടിനടുത്ത് കണ്ട ട്രാൻസ്ഫോമറിന് മുമ്പിലേക്ക് ഓടി, അതിൽ ചെന്ന് കൈയിട്ടു. ഷോക്ക് അടിച്ചില്ല. വട്ടല്ല സാർ, നഗ്നമായ സത്യം. എന്നിട്ട്? എണ്ണട്ട് 64. എന്നിട്ട് എന്താ സംഭവിച്ചു? ഞാൻ കരുതി എണ്ണട്ട് അത്രയായിരിക്കുന്നു. എന്നിട്ട് ഷോക്ക് അടിക്കില്ലെന്ന് മനസ്സിലായപ്പോ കറണ്ട് മോഷൻ ആരംഭിച്ചു. മോഷ്ടിച്ച് മോഷ്ടിച്ച് ഷോക്ക് അടിക്കില്ല എന്നുള്ള ഒരു വസ്തുത എനിക്ക് മനസ്സിലായി. താങ്കളുടെ കഴിവിന് ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു. സംയോജിത സമഗ്ര വിഷയ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പഞ്ചായത്തിൽ ഇത്തരം തങ്കച്ചന്മാർ അത്യന്താപേക്ഷിതമാണ്. കേരളത്തിലെ പഞ്ചായത്തിലും ഓരോ തങ്കച്ചന്മാർ അതായിരിക്കും നമ്മുടെ മുദ്രാവാക്യം. പുതിയ പുതിയ തങ്കച്ചന്മാർ സൃഷ്ടിക്കുന്നതിന് വേണ്ടി തങ്കച്ചനും ഭാര്യയ്ക്കും എല്ലാവിധ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കണം. മാത്രമല്ല വികസനമാണ് ലക്ഷ്യം. കൺഗ്രാജുവേഷൻ മിഷൻ തങ്കച്ചൻ. നമസ്കാരം. 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 പത്രക്കാരുണ്ടല്ലോ, എന്താണ് വിശേഷം? ഈ ഇലക്ട്രോ തങ്കച്ചന്റെ മരണത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഏ തങ്കച്ചൻ, എവിടെ തങ്കച്ചൻ? അല്ല, ഇന്നലെ ഷോക്ക് ഏറ്റവും ഇലക്ട്രോ തങ്കച്ചന്റെ കാര്യമാണ് ചോദിച്ചത്. ആര് മരിച്ചു? എപ്പോ മരിച്ചു? പക്ഷെ ഇലക്ട്രോ തങ്കച്ചന് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. താങ്കൾ മരണപ്പെട്ട തങ്കച്ചനുമായി ഹസ്തദാനം ചെയ്യുന്ന ഇത്തരം പത്രങ്ങളുണ്ടല്ലോ. അതിന്റെ ഉത്തരവാദിത്വം ഒരു ലക്ഷത്തിന്റെ കത്ത് കൈവെക്കാണ്. പത്രത്തിൽ ഞാനൊരു പഠനമുണ്ട്. പച്ചക്കാർക്ക് വേണ്ടി ഈ പഞ്ചായത്തിൽ നിരവധി ക്ഷേമ പരിപാടികൾ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നടത്തുന്നുണ്ട്. പക്ഷേ പത്രക്കാരനോട് നീതി പുലർത്തുന്നില്ല. ഇത് താങ്കളുടെ സ്ഥിര ശൈലിയല്ലേ? ഇത് വികസന ശൈലിയാണ്. ഈ ശൈലിയുമായിട്ട് പ്രശ്നമേ ഇല്ല. മഹാത്മാഗാന്ധി ജയ്. താങ്ക് യു, താങ്ക് യു. ഇലക്ട്രോ തങ്കത്തിന്റെ മരണത്തെ കുറിച്ച് പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓ മരിച്ചു മരിച്ച് ഈ പഞ്ചായത്ത് കുട്ടിച്ചോറാക്കി. നോ ഡെവലപ്മെന്റ്, നോ പ്രോഗ്രസ്. എന്താണോ മരിച്ചവന്റെ പേര്? ഇലക്ട്രോ തങ്കച്ചൻ. ആ ഓൻ തന്നെ. ഓൻ ഒരു പുരോഗമന പ്രസ്ഥാന ഇണ്ടാകരികാരായിരുന്നു. അങ്ങടെ കൂട്ടത്തിലുണ്ട് ഈ കൊലപാതകത്തിന് ആനന്ദിക്കുന്നവർ. അയാളാണ് ഇലക്ട്രോ തങ്കച്ചനെ കൊന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ആദ്യം ഓനെ ഒതുക്കാം, എന്നിട്ട് പിന്നെ മതി പഞ്ചായത്ത് പ്രസിഡന്റിനെ. ഗുഡ്, വെരി ഗുഡ്. അടുത്തതായി
ബദിരർക്കുള്ള വാർത്തകൾ. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കുട്ടികൃഷ്ണൻ. ആന്ധ്രയുടെ തീരപ്രദേശത്ത് ഇന്നലെ 3 വട്ടം ശക്തിയായി കാറ്റടിച്ചു. പ്രശസ്ത നാടകൃത്ത് കാലടി ഗോപി കണ്ണൂർ, മൂക്കന്നൂർ, തലശ്ശേരി എന്നിവിടങ്ങൾ സന്ദർശിച്ചു. സ്റ്റേഷനറിയുടെ വില വർദ്ധിപ്പിക്കലാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ഊന്നി പറഞ്ഞു. പ്രശസ്ത നടൻ പ്രേം നസീറിന്റെ 4ാം ചരമവാർഷികം ഇന്നലെ കൊണ്ടാടി. അടി ഉണ്ണിമായയെ 4 അംഗ സംഘം 4 മണിക്ക് തട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ കിട്ടിയ വാർത്ത, പിടികിട്ട പുള്ളികളായ ഒറ്റക്കണ്ണൻ ശിവരശനും ശുഭയും സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു, ഇനി അടുത്ത ഞായറാഴ്ച. കാട്ടുകള്ളനായ വീരപ്പനെ പിടിക്കാൻ ചലച്ചിത്ര താരങ്ങൾ രംഗത്തെത്തിയാൽ എങ്ങനെയുണ്ടാവും ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യമായി നമുക്കെല്ലാം പ്രിയങ്കരിയായ ഫിലോമിന. ഇതാ നിങ്ങളുടെ എം എസ് തൃപ്പൂണിത്തുറ. എന്താണോ വീരപ്പ ഇതല്ല, താൻ മുടൻ രാജ്യത്തിന് എത്ര നഷ്ടമെന്ന് അറിയോ? അതുപോലെ നൽകേണ്ട കാര്യമുണ്ടോ? കള്ളന്മാരെ പിടിക്കാനൊന്നും ഞാനിപ്പോ പോവാറില്ലെന്നേ. തന്നെ കുറിച്ച് കേട്ടപ്പോ ഒന്ന് കാണണോ തോന്നി, കണ്ടു. വീരപ്പനെ പിടിക്കാൻ തമിഴിൽ നിന്നൊരാൾ എത്തിയിട്ടുണ്ട്, ഹാസ്യ ചക്രവർത്തിയായ ജനകരാജ്. വീരപ്പ ഇതെല്ലാം എണ്ണപ്പ ഉങ്ക അപ്പ യാറപ്പ മാപ്പിളേ നീങ്ക സന്തം തടി വെട്ട് വിളയാറിയാ ഉന്ന സുട്ടിടുവേ പുറിയില്ലയാ ഏൻ പൊണ്ടാ ടൂർക്ക് പോയാച്ചു. വീരപ്പനെ സമീപിക്കുന്ന ജനാർദ്ദനൻ. എന്റെ പൊണ്ണു വീരപ്പ, ദൈവത്തെ വിചാരിച്ചിട്ട് വെടിവെക്കല്ലേ. എന്റെ പേരപ്പം പറഞ്ഞപ്പോഴാ വീരപ്പനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിഞ്ഞത്. സത്യം പറയാലോ, ഈ ശിർവാപനെ നിർത്തിയിട്ട് തന്റെ കൂടെ ചന്ദ്രം വെട്ടാൻ പറ്റാലോ എന്ന് ആലോചിക്ക. തൽക്കാലം ഇവരെ ശിർവാക്കാർ അറിയണ്ട, അറിഞ്ഞാൽ അത് പാറയാകും. ചെറുപാക്കാരെന്ന് പറഞ്ഞാൽ തന്നേക്കാൾ വലിയ പാരകളാ. എന്റെ ഈശ്വരാ, ഇതാ ബാലചന്ദ്രമേനോൻ. എന്റെ കൊച്ചു വീരപ്പനല്ലേ, എന്റെ കൊച്ചു കുട്ടനല്ലേ. ഏ എന്താ പറഞ്ഞു? എന്നെ മനസ്സിലാകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എടാ എന്നെ മനസ്സിലാക്കാൻ, എന്റെ ധനം മനസ്സിലാക്കാൻ നിനക്കും കഴിഞ്ഞിട്ടില്ല. ഇല്ല, അടുത്ത April 18 നിന്നെ ഞാൻ പോക്കും. ഇത് സത്യം, അമ്മയാണ് സത്യം. കോളേജ് കുമാരികളുടെ ആക്ഷൻ സീറോ കൃഷ്ണൻകുട്ടി നായർ. കേരളത്തിൽ ചന്ദനം വിട്ട ഇവിടെ ചന്ദനം കള്ളക്കടത്തു നടത്താൻ ആരോഗ്യമുള്ളവരുണ്ടട പട്ടി. നിങ്ങളുടെ മുരളി. മിസ്റ്റർ വീരപ്പൻ, ആ ഞാൻ പറയുന്നു കേക്ക്, താൻ അവരെ കാണണം, അവരുമായി സംസാരിക്കണം. നിസാര പ്രശ്നമല്ലാടോ, അമ്മ ഗുണ്ടകളെ വിട്ട് തല്ലിക്കാൻ വന്നപ്പോ ഞാൻ എന്താ പറഞ്ഞേ? തല്ലണമെങ്കിൽ ഇപ്പൊ തല്ലണോന്ന്, കൊല്ലാക്കൊല ചെയ്തുള്ള ശീലമില്ലെന്ന്. ഞാൻ ഈ പറയുന്നതൊക്കെ തന്റെ നന്മയ്ക്ക് വേണ്ടിയാ, മനസ്സിലായോ? ദേവിക്കാൻ വേണ്ടി IAS IPS ആവശ്യമില്ല, നല്ല ഒന്നാം തരം ചന്ദനം വെട്ടിയാ മതി. ഒച്ച കള്ളൻ. ജഗദീഷും വീരപ്പനെ പിടിക്കാനെത്തി. എക്സ്ക്യൂസ് മീ, അത് വീരപ്പൻ ഉള്ളത് പറഞ്ഞതാണോ അതോ അത് കാര്യമായിട്ട് പറഞ്ഞതാണോ? ഈ കള്ളന്മാരുടെ ഒക്കെ ഒരു കാര്യെ ചന്ദനം വെട്ടാണ്ട് ജീവിക്കാൻ പറ്റില്ല. എന്റെ കാര്യം വീരപ്പൻ അറിയില്ലല്ലോ. കെട്ടിപ്രായം കഴിഞ്ഞു നിൽക്കുന്ന അമ്മ, പെരനിറഞ്ഞു നിൽക്കുന്ന അച്ഛൻ, വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന 4 സഹോദരിമാർ, ഇവർക്കെല്ലാം കൂടി എന്റെ തുച്ഛമായ ശമ്പളം കൊണ്ടുവന്ന കഴിയാൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിതൊക്കെ പറഞ്ഞപ്പോ താ മൂഡ് ഔട്ട് ആയല്ലേ. തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനൊരു ഡാൻസ് ചെയ്യാം, കണ്ടോ? സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി.
മുഖം ഓർമ്മയുണ്ടോ മിസ്റ്റർ വീരപ്പന്? കാണില്ല. ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കണ്മുമ്പിൽ കിടന്ന് പെടഞ്ഞു മരിച്ചതല്ലേ. സാറിന്റെ മുഖം ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് എന്റെ ഈ മുഖത്ത് നോക്കി പറഞ്ഞു ഓർക്കുന്നുണ്ടോ? പാവപ്പെട്ടവന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴച്ച് നാല് നേരവും വെട്ടി വിഴുങ്ങി ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടിരിക്കുന്ന തന്നെ പൊള്ള കള്ളമാർക്ക് ആ പേര് ചേരൂ. എനിക്കത് ചേരില്ല. ഐ ആം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിറ്റ്. സൂപ്പർ മെഗാസ്റ്റാർ മമ്മൂട്ടി. അറിയാം വീരപ്പൻ അല്ലേ? ഇവിടുത്തെ പോലീസിന്റെ ഊരക്കേടുണ്ട്. കാട്ടിലും മലയിലുമായി ഒളിച്ചു കഴിയുന്ന കാട്ടുകള്ളൻ വീരപ്പൻ. അതിനു മുമ്പ് അത്താഴത്തിന് വകയില്ലാതെ അട്ടപ്പാടി ഗ്രാമത്തിലൂടെ പട്ടിണിയും ദാരിദ്ര്യവുമായി തെണ്ടി കടന്ന ഒരു പാവം തെണ്ടി. അതിനു മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ അച്ഛനാരെന്നോ അമ്മയാരെന്നോ അറിയാത്ത ഒരു പിഴച്ച സന്താനം. അല്ലാണ്ട് ആരാ നീ? സൂപ്പർ മെഗാസ്റ്റാർ മോഹൻലാൽ. അല്ല എന്താ വീരപ്പ ഇതൊക്കെ? മറ്റുള്ള ബിസിനസ് പോലെയല്ല ചന്ദന കള്ളക്കടത്ത്. നീ ഇന്ന് മേട്ടൂർക്കാട്ടിലെ രാജാവാണെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞ താനാ ഭാഗ്യ. പക്ഷേ ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി, നിന്റെ തലയ്ക്ക് പറഞ്ഞ 40 ലക്ഷം എനിക്ക് കിട്ടും. പക്ഷേ ഞാനത് ചെയ്യില്ല. എന്തിനാ വീരപ്പ ചന്ദനത്തിന്റെ പേരും പറഞ്ഞ് പാവങ്ങളെ എങ്ങനെ വേട്ടയാടുന്ന? ഒരു മനുഷ്യ എത്രത്തോളം താഴാൻ പറ്റും ഭൂമിയോളം? പാതാളത്തിലേക്ക് താഴാൻ ഞാൻ മഹാബലിയല്ല. മതിയായി വീരപ്പ, നിന്നെ കണ്ടത് തന്നെ എനിക്ക് മതിയെ. ഓ ഒന്ന് വേഗം ഉറക്കം വന്നിട്ട് ദേവസ്യക്കുട്ടി ജോളിച്ചാനിത് അവിടെ പോയി കിടക്കായിരുന്നു. മൂന്നാല് ബൈക്കിൽ കുറെ ഗുണ്ടകൾ വന്ന് എന്നെ പിടിച്ചു നിർത്തി, എന്നിട്ട് തല്ലി. തല്ലിയോ? ഇത് കണ്ടോ, പല്ലു പോവാഞ്ഞത് ഭാഗ്യം. പ്രോഗ്രാം കഴിഞ്ഞോടെ ഞങ്ങളെ കണ്ണും പിടിച്ച് വെള്ളോടിക്കാൻ പോയതല്ലേ? ഇച്ചായനത് വേണം. ഏയ് അതല്ല, ഫസ്റ്റ് പ്രോഗ്രാം അല്ലേ, ഓഡിയൻസിന്റെ റിയാക്ഷൻ അറിയാൻ പുറത്തേക്ക് ഇറങ്ങിയതാ. പക്ഷെ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി പരിപാടി മോശമായിട്ടുണ്ടാവും. ഏയ് പരിപാടി സൂപ്പറാ, അതാ അഭിപ്രായം. ഇത് കൊടുത്തുവിട്ട സാധനത്തിന്റെ കാര്യമാ. കൊടുത്തുവിട്ട സാധനം? കൊടുത്തുവിട്ട സാധനത്തിന്റെ കാര്യം വീട്ടിൽ ചെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ പറഞ്ഞാ തല്ലിയത്. വിളിച്ചു പറഞ്ഞാ കാര്യം മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാവുക. ഈ ജോളിച്ചാൻ അസൽ വട്ട. ഇത് സത്യമാ. കൊടുത്തുവിട്ട സാധനം തിരിച്ചു കൊടുക്കണമെന്ന് വീട്ടിൽ പറഞ്ഞ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുമെന്ന് അവര് പറഞ്ഞു. ആര് കൊടുത്തുവിട്ട സാധനം? എവിടെ കൊടുത്തുവിട്ട സാധനം? ആർക്കും ഒന്നും അറിയില്ലല്ലേ. ആരോ എന്തോ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അടി ഇനിയും കിട്ടും. ഞാൻ ഒരു കാര്യം പറയാം, നാളെ തന്നെ ആ തേവാങ്ങിനെ തല്ലിക്കൊന്ന് ഏലസെ കെട്ടി പിള്ളേരെല്ലാവരുടെ അരെ കെട്ടുക. ഭയം മാറട്ടെ, എടാ ഈ അമ്മാവനും കെട്ടിയിട്ടുണ്ടോ ഏലസ്? അതുകൊണ്ടല്ലേ ഭയമില്ലാത്ത. ആകാശവാണി തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ യോഗാസന ക്ലാസ് ആരംഭിക്കുന്നു. യോഗാസനം എന്നത് യോഗമുള്ളവർക്കുള്ള ആസനമാണ്. ആദ്യമായിട്ട് ശ്വാസം മേലോട്ട് വലിക്കുക, അതിനുശേഷം ശ്വാസം കീഴോട്ട് വിടുക. ഇനി നിങ്ങളുടെ വലത്തെ കൈ മുകളിലോട്ട് ഉയർത്തുക, അതിനുശേഷം നിങ്ങളുടെ ഇടത്തെ കൈ മുകളിലോട്ട് പൊക്കുക. ഇനി നിങ്ങളുടെ ഇടത്തെ കാൽ നെഞ്ചിന് സമാന്തരമായി ഉയർത്തിപ്പിടിക്കുക. ഇനി നിങ്ങളുടെ വലത്തെ കാൽ ഉയർത്തുക. ഇപ്പോൾ നിങ്ങൾ തറയിലായിരിക്കും, ഇതിനെ തറാസനം എന്ന് പറയുന്നു. ഇനി നിങ്ങളുടെ ഇടത് കാലെടുത്ത് വലത് കാലിന്റെ തുടയിൽ കയറ്റി വയ്ക്കുക. അതിനുശേഷം ആ വെച്ച കാലെടുത്ത് താഴെ വയ്ക്കുക. ഇനി നിങ്ങളുടെ വലത് കൈ വലത് കാലിനിടയിലൂടെയും അതിനുശേഷം ഇടത് കൈ ഇടത് കാലിനിടയിലൂടെയും തിരികെടുക്കുക. അതിനുശേഷം കഴുത്ത് കീപോട്ട് കുനിച്ചു പിടിച്ച് കൈകൾ കൊണ്ട് കഴുത്തിലൂടെ വട്ടമിട്ട് പിടിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു പന്ത് രൂപത്തിലായിരിക്കുന്നു. ഇതിന് പന്താസനം എന്ന് പറയുന്നു. യോഗാസനത്തിൽ ഇത് വലിയൊരു കുരുക്ക്. ഈ കുരുക്കിൽ നിന്നും രക്ഷപ്പെടുക എന്ന എളുപ്പമുള്ള കാര്യമല്ല. ഈ കുരുക്കിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള കാര്യം അടുത്ത ഞായറാഴ്ച പ്രഖ്യാപനം. യോഗാസനം അവസാനിക്കുന്നു. എന്തു പറ്റി?
നീ പോയി ഒരു ഉരുണ്ട ശവപ്പെട്ടി മേടിച്ചോണ്ട്. ചങ്ങരംകുട്ടി അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. അവൻ എന്തിന്റെ സുഖടാ, സന്യസിക്കാനാ പാവം. കണ്ണ് തെറ്റാ മതി, അപ്പ അമ്പലത്തിനകത്തോട്ട് വരും. അവനാളൊരു മഹാഭക്തനാ എന്നെ പോലെ. അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, ഉറുപ്പ് സാറിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. മട്ടുച്ചക്കല്ലേ ഭക്തി മാർഗം. അയ്യേ, മനുഷ്യരെ കൊണ്ട് മര്യാദക്ക് ഭക്ഷണം കഴിപ്പിക്കില്ലെന്ന് വെച്ചാൽ ഞാൻ പോളിയാ. വല്ലേട്ടാ, പിള്ളാര് വെറുതെ തമാശ പറഞ്ഞല്ലേ, അവിടെ ഇരുന്ന് കഴിച്ചാട്ടെ. പെങ്ങള് പറഞ്ഞത് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാം. അപ്പൊ അവിടെ ചെന്നേ. ആ സ്വാമി ശരണോയ്യും. മണിമല പിള്ളേരാവുമ്പോ ചുണ ഇത്തിരി കൂടും. അളിയും വിഷമിച്ചിട്ട് കാര്യമില്ല, വേഗം കഴിക്കേ. കഴിച്ചോണ്ടിരിക്കുക. നീ എന്താടാ ജോളിക്കുട്ടി ചോറുണ്ണാതിരിക്കുന്നേ? ആരും എന്നെ വിശ്വസിക്കുന്നില്ല. ഓ, വീണ്ടും ജോളിച്ചായ കറങ്ങി തിരിഞ്ഞ അവിടെ എത്തി. കൊടുത്തുവിട്ട സാധനം ആരാർക്ക് എന്ത് കൊടുത്തുവിട്ടെന്നാ? അതാ എനിക്ക് അറിയേണ്ടത്. എടാ, നിന്റെ അമ്മയുടെ ശ്രീധരത്തിന്റെ കാര്യമാണെങ്കിലേ, എന്റെ അമ്മായിപ്പൻ ഒരു ചാണകപ്പതി പോലും എനിക്ക് കൊടുത്തു വിട്ടിട്ടില്ല. നീ വല്ലതും കരിക്കണാ കടിഞ്ഞൂപ്പൊട്ട, എന്നിട്ട് ആ മലമ്പാമ്പിന് ഒരു പെരിച്ചാരിയെ പിടിച്ചു കൊടുക്കും. ഇന്നലെ പത്തയം വെച്ചതാ, ഒറ്റ പ്രശ്നം കിട്ടിയില്ല. എന്നാ ഇതിനെ പിടിച്ചു കൊടുക്കും. എന്താ ഇത്ര വലിയ പ്രാർത്ഥന? എനിക്ക് പ്രാർത്ഥിക്കാൻ ഒന്നേ ഉള്ളൂ. തിരക്കൽ ജോസഫിന്റെ മൂത്ത മോൾ ആലീസിനോട് മണിമല മാവച്ചനും മോനും കരയണേന്നാണോ? മാതാവ് അനുഗ്രഹിച്ച് എന്റെ ദേവസ്വക്കുട്ടിക്ക് നല്ലത് വരുത്തണേന്ന്. ഇപ്പൊ നല്ല കാലാടി വേണേ, ഇച്ചിരി ജോർജ് കുട്ടിയെ കയ്യിലുണ്ട്. വേണയധികം വില ഇല്ലാത്ത ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചോ. എന്റെ ദൈവമേ, ഇപ്പോഴും പിശുക്ക് മാറിയിട്ടില്ലല്ലേ. മാസത്തിൽ 10-24 പ്രോഗ്രാം ഒക്കെ കിട്ടുന്നല്ലേ. ഞാൻ ഈ പിശുക്കൊക്കെ കാണിക്കുന്നത് നിനക്കൂടി വേണ്ടിട്ടില്ല മോളെ. അപ്പന്റെ കാശിന് മന്ത്രകോടി വാങ്ങിക്കുന്ന ആൾക്കേടിന് ഞാനില്ല. അപ്പനോട് ചെന്ന് തരില്ല. നേരെ വഴിക്ക് അമ്മയും പൈസ തരാൻ പോകുന്നില്ല. ആ ഒരു വഴിയുണ്ട്, നിങ്ങൾ മൈക്കസെറ്റാരും കൂട്ടി നേരെ വീട്ടിലേക്ക് വിട്ടോ, കാശിന്റെ കാര്യം ഞാൻ ഏറ്റു. എടി മേരി, ആ കുട്ടിത്തെ വാങ്ങിന് ഇത്തിരി ചോറെടുത്ത് കൊടുത്തെ. എടി ശാരദേ, ശാരദേ. ഓ എന്ത് ഈശോയെ, ഇവിടെ എവിടെ പോയി കിടക്കുക? ഓ ചെവിതല കേക്കാൻ വയ്യ, നിങ്ങൾക്ക് എന്തോന്നെ ചൂക്കേടാ, വിളിച്ചു കൂവാതെ മനുഷ്യ. നിന്റെയൊക്കെ ചെവിക്കകത്ത് ആപ്പടിച്ച് കയറ്റിയാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? പുറത്ത് ആ ലൈറ്റ് ഓപ്പറേറ്റർ സജീവമെന്ന് നിപ്പുണ്ട്, അവനൊരു 500 രൂപ എടുത്ത് കൊടുത്തേക്കടേ. എന്നാ പിന്നെ ബാങ്കിൽ കിടക്കുന്ന കാശ് മുഴുവനും എടുത്ത് പിള്ളേർക്ക് മിമ്മിക്രി കളിക്കാൻ കൊടുക്ക്. നിങ്ങളാ പിള്ളേരെ ചീത്തയാക്കുന്നേ. ആ പാളോ. എടി ശാരദേ, അച്ചായം പറയുന്നത് കൊച്ചമ്മേ അങ്ങ് കേട്ടാ മതി. നിന്റെ അപ്പൻ സമ്പാദിച്ചല്ലോ, മണിമല മാമച്ചന്റെ മക്കൾക്ക് ഒരു കുറവും വേണ്ടടി. അലമാരിന്ന് 500 രൂപ അങ്ങ് കൊടുത്തേരടി. ഓ ഞാൻ എടുത്തു കൊടുത്തേക്കാം, എന്നോട് കിടന്ന് ചാടണ്ട. ശരിട്ടെ. ഓ എന്റെ ഈശോയെ, അതേറ്റു. എന്നി നോക്ക്. മനുഷ്യ പൈസ എടുത്തു കൊടുത്തിട്ടേ. ആ പാളോ. എടി ശാരദേ, നീ എന്താണ് എന്നെ എപ്പോഴും മനുഷ്യ മനുഷ്യന്ന് വിളിക്കുന്നേ? ആ എപ്പോഴും മനുഷ്യ മനുഷ്യന്ന് വിളിച്ചാലേ ഞാൻ മനുഷ്യാണെന്ന് തോന്നുന്നു അല്ലേ? അതേ, പാമ്പിന്റെയും പന്നിയുടെയും കുട്ടിത്തേവാങ്കിന്റെയും കൂടൊക്കെ അല്ലേ കിടപ്പ്. അതുകൊണ്ട് ഇടക്കിടക്കൊന്ന് മനുഷ്യന്ന് വിളിക്കുന്നേ നല്ലതാ. ഓ പൈസ എടുത്ത് അലമാരി പൂട്ടിയോടി. ഓ അലമാരി പൂട്ടുകയും ചെയ്തു, പൈസ എടുക്കുകയും ചെയ്തു, കൊടുക്കുകയും ചെയ്തു. എന്റെ കർത്താവേ, അലമാരി 8 രൂപ എടുത്തടി. ആർക്കാണ് 1 രൂപ എടുത്ത് കൊടുത്തത്? എന്താ നിങ്ങക്ക് തലയ്ക്ക് സുഖമില്ലേ? നിങ്ങളല്ലേ പറഞ്ഞ 500 രൂപ എടുത്തു കൊടുക്കാൻ. ഞാൻ പറഞ്ഞെന്നോ? എന്റെ ടീച്ചറെ, ഇത് പ്രേയത്തിന്റെ കളിയാ. ഇത് ഞാനാ. എടി എന്നെ വട്ടുപിടിപ്പിക്കാതെ കാര്യം തുറന്നു പറ ആർക്കടി നീ കാശ് എടുത്തു കൊടുത്തേ? ഞാനൊരു 100 രൂപ ചോദിച്ചാ തരാൻ നിങ്ങക്ക് ബുദ്ധിമുട്ടാ. അവന്മാർക്ക് 500 രൂപ 1000 രൂപ എത്ര വേണേലും റെഡിയല്ലേ. എടി ടീച്ചറെ, ആർക്ക് കാശ് കൊടുത്തത് ഞാൻ ചോദിച്ചേ? ദേ മണിമല മാമച്ചനും കുന്നുംപുറ ശാരദ ടീച്ചറും നക്കിത്തരം ഒന്നും കാണിക്കണ്ട.
അഞ്ഞൂറ് രൂപ അടുത്ത പ്രോഗ്രാം കഴിയുമ്പോ തിരിച്ചങ്ങോട്ട് തരാം. ആ പാളോ ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ചുരുങ്ങിയ കാലം കൊണ്ട് കേരളക്കരയാകെ പ്രശസ്തിയും അംഗീകാരവും നേടിയ മിമിക്സ് ആക്ഷൻ 500 ആരംഭിക്കുന്നു. We welcome to enjoy this super comedy action show 1995. ഇതാ ഇതാ ഒരു സർക്കാർ ആശുപത്രി. നമുക്ക് ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് പോകാം. ശ്വാസം കിട്ടണില്ല. ശ്വാസം വിട്ടാണേത്? ശ്വാസം വിട്ട ഇത്ര ബലം പിടിച്ച് വെറുതെ. അയ്യോ ബലം പിടിച്ച് ശ്വാസം വിട്ടാ. ശ്വാസം വിടണമെങ്കിലേ. എത്ര മനോഹരമായി ഞാൻ ശ്വാസം വിടുന്നു. അതേപോലെ വിട്ടെ. അങ്ങനെ മതിയല്ലേ? അങ്ങനെ മതി മതി. പിന്നെ ഇങ്ങനെ മൂക്ക് പിടിക്കുമ്പോ ഇവിടെ വേനെടുക്കാം. ഇവിടെ ഈ മൂക്കിനെ പിടിക്കുമ്പോ താനത്തിനെ വെറുതെ ഇങ്ങനെ അയ്യോ ഇങ്ങനെ പിടിക്കുന്ന കാര്യമില്ലാ. മൂക്കിനെ പിടിക്കുമ്പോ ഇങ്ങനെ പിടിച്ചാ മതി. എങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയേ. ഇങ്ങനെ എന്റെ മൂക്കിനല്ല, തന്റെ മൂക്കിനെ പിടിച്ചു നോക്കിയേ. ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാ മതി അല്ലേ. പിന്നെ ഇങ്ങനെ ആക്കുന്നുണ്ട് വല്ല വിരോധം ഉണ്ടാ? എന്തേ ഇങ്ങനെ ആക്കുന്നുണ്ട് വല്ല വിരോധം ഉണ്ടാ? ഒരു വിരോധം ഇല്ല. വിരോധം ഇല്ലല്ലോ. എന്നാലേ ഇങ്ങനെ വാട്ടുണ്ട് ഒരു വിരോധം ഉണ്ടാ? ഇല്ലല്ല. ഞാൻ വന്നരാ. ഡോക്ടറെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അറിയാം ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നല്ല. എപ്പോഴും എനിക്ക് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തുപ്പുന്ന ഒരു അസുഖം അസുഖം ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നല്ലോ. മനഃപൂർവ്വം ചെയ്യുന്നല്ല. തന്റെ അസുഖം എനിക്ക് മനസ്സിലായി. എന്റെ അച്ഛനമ്മ ചോദിക്കും എന്താ മോനെ എപ്പോഴും ഇങ്ങനെ തുപ്പുന്നത്. മനസ്സിലായി മനസ്സിലായി. തുപ്പട മനസ്സിലായി. താനോട് ഒന്നും പറയണ്ട. തന്നെ ശരിക്കറിയാം. തന്റെ അസുഖം ഞാൻ മരുതരാം. താൻ്റെ കണ്ണുകളിലേക്ക് നോക്കൂ. നോക്കൂ. ഓ മടി ബടിയുടെ വീട് ഓ കുരിശ് പടി ഓ മടി ബടിയുടെ വീട് ഓ മുതുകുളം ആ ബടി രാവിലെ തകഴിച്ചത് ഉട്ട അതാണ് ഉട്ടി. ഓ പുട്ട് എത്ര കഴിച്ചു? അച്ഛ കഷ്ടം വളരെ കുറച്ച് പോയി പണി. 10 കുറ്റി പുട്ടും 10 ബൊട്ടെ 10 ഏറ്റപ്പഴവും വളരെ കുറച്ച് പണിയുടെ അസുഖം പറ്റിത്തരാം. ഇരിക്കൂ. ഇഞ്ചക്ഷൻ ചെയ്തതില് പേടിയൊന്നുമില്ലല്ലോ. കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ. പണി ഇന്ന് പരസ്യങ്ങളുടെ യുഗമാണല്ലോ. വാർത്തകൾക്കിടയിൽ പോലും പരസ്യം. നമുക്ക് ഈ പരസ്യം ശ്രദ്ധിക്കാം. ഹലോ മിസ്റ്റർ രാമനാ. നിങ്ങളുടെ സഹോദരി റെഡ് സോപ്പ് ഉപയോഗിച്ചാണല്ലേ കുളിക്കുന്നത്? അതെ, അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അവൾ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എത്തി നോക്കി. നല്ല സോപ്പ്. മുഖ സൗന്ദര്യത്തിന് കോട്ടം പരത്തുന്ന സോപ്പ് ഫ്ലാക്സ് ഇപ്പോൾ 2 ലിറ്റർ പാൽ ചേർത്തുണ്ടാക്കുന്നു. സംസാരിക്കുമ്പോൾ ചില അക്ഷരങ്ങൾ പ്രശ്നമാകാറുള്ള പലരും നമ്മുടെ ഇടയിലുണ്ട്. ഇതാ സ എന്ന അക്ഷരം പ്രശ്നമായിട്ടുള്ള സുധീർ. എന്താ പേര്? സുധീർ. അമ്മയുടെ പേരെന്താ? സുമതി. അച്ഛന്റെ പേരോ? സോമൻ. സഹോദരിമാരെങ്കിലുണ്ടോ? ഉണ്ട്. എന്താ അവരുടെ പേര്? സുശീല. സഹോദരന്റെ പേര് സുകുമാരൻ. എന്താ ജോലി? ബസ്സിൽ കിളിയാണ്. ഓ, കിളിയായതുകൊണ്ടല്ലേ ബസ്സിൽ സൗണ്ട് അല്ലേ? ബസ്സിൽ കിളിയായതുകൊണ്ടല്ലേ ഈ സൗണ്ട്? എപ്പോഴും ഈ സൗണ്ട് വരുമോ? ഇല്ല, സംസാരിക്കുമ്പോ മാത്രമേ ഉള്ളൂ. എത്ര സൂക്ഷിച്ച് സംസാരിച്ചാലും ഈ ബസ്സിൽ പിന്നെയും വരും. സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നും മിമിക്സ് ആക്ഷൻ 500 പുരാണത്തിലേക്ക്. ഇതാ പാണ്ഡവരും കൗരവരും ചൂത് കളിക്കുന്നു. പൊന്നും പണവും രാജ്യവും പാണ്ഡവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ചൂതുകളിയുടെ അവസാന ഘട്ടത്തിലാണവർ. പരാജയമെന്നറിയാത്ത പഞ്ചപാണ്ഡവരെ, ഇനി എന്തുണ്ട് നിങ്ങളുടെ കൈവശം പണയമായി വയ്ക്കുവാൻ? ശകുനിയാണ് ചോദിക്കുന്നത്. പറയൂ യുധിഷ്ഠിരാ.
കേരളത്തിലെ എല്ലാ മിൽമാ ബൂത്തുകളും നാം ഇതാ പണയമായി വെക്കുന്നു. മിൽക്ക് ബൂത്തുകളോ? സമ്മതം. അതും പോയോ അണ്ണ? വിഷമിക്കേണ്ട ഭീമ, നമ്മുടെ നാട്ടിലെ എല്ലാ ട്രാൻസ്പോർട്ട് ബസ്സുകളും നാം ഇതാ പണയമായി വെക്കുന്നു. നോ, ഉപയോഗശൂന്യമായ ഒരു വസ്തു പണയം വെച്ച് ചൂതാടാൻ കൗരവർ തയ്യാറല്ല. മറ്റൊന്നുണ്ട് പണയമായി വെക്കുവാൻ? കേരളത്തിലെ സകല പാർട്ടി ഓഫീസുകളും പണയമായി വെക്കി യുധിഷ്ഠിരൻ അണ്ണ. നോ, കൊള്ള സങ്കേതങ്ങൾ പണയം വെച്ച് ചൂതാടാൻ ഞങ്ങൾ തയ്യാറല്ല ഭീമരെ. മറ്റെന്തെങ്കിലും പറയൂ. എന്നാൽ കേരളത്തിലെ എല്ലാ റോഡുകളും പണയം. കുഴികൾ നികത്തിയിട്ടാണെങ്കിൽ ഞങ്ങൾ റെഡി. കുഴികൾ നികത്തുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ റേഷൻ കടകളും പണയം വെക്കുന്നു. കൗരവ പക്ഷത്തെ മോറ്റിച്ചു കൊല്ലാനുള്ള തന്ത്രം അത് മനസ്സിലിരിക്കട്ടെ. സോറി, ഐ വെരി സോറി. ഇനി പണയം വെക്കാൻ ചങ്കളുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. ഉണ്ട്, പഞ്ചപാണ്ഡവന്മാർക്ക് പണയം വയ്ക്കുവാൻ ഒന്നുകൂടി ബാക്കിയുണ്ട്. എന്താണത്? പഞ്ചപാണ്ഡവരുടെ പ്രിയഭക്തിയായ പാഞ്ചാലിയെ പണയം വെച്ച് ചൂതാടൂ. സാധ്യമല്ല, ഇംപോസിബിൾ. നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടണ്ടേ? സമ്മതിക്കൂ ബ്രദർ. യെസ്, ദാബിത പാഞ്ചാലിയെ പണയമായി വെക്കുന്നു. പാഞ്ചാലി മിത കവലവർ കടിമ. നിർത്തു, ഇത് തന്നെ നാം തക്കം മാർത്തിരുന്ന അവസരം. ശ്രദ്ധ കൽപ്പിച്ചാലും പഞ്ചപാണ്ഡവരുടെ പ്രിയഭക്തിയായ പാഞ്ചാലിയെ ഈ സദസ്സിൽ കൊണ്ടുവന്ന് പരസ്യമായി വസ്ത്രാക്ഷേപം നടക്കട്ടെ. ആരവിടെ അളിയെ? അല്ല അടിയെ, പാഞ്ചാലിയെ ഈ സദസ്സിലേക്ക് കൊണ്ടുവരൂ. പഞ്ചപാണ്ഡവന്മാരെ, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ, അറിയാൻ മാളത്ത് കളി കളിക്കല്ലേ കളിക്കല്ലേ എന്ന്. ഇപ്പോഴെന്തായി? നിങ്ങൾ അഞ്ചുപേരും പട്ടിണിയായില്ലേ? ഭീമ എന്നെ രക്ഷിക്കൂ. വസ്ത്രാക്ഷേപം നടക്കട്ടെ. നടക്കട്ടെ. ദൂരദർശനിൽ നാം കാണാറുള്ള തിരനോട്ടം പരിപാടി ഒന്ന് ശ്രദ്ധിക്കാം. നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക്, തിരനോട്ടം പരിപാടിയിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികൾ തിങ്കളാഴ്ച 5:30 ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഒരു 5 രൂപ പോരാമോ? ചൊവ്വാഴ്ച 5:40 സർവകലാ പ്രതിഭ മാംസള കുമാരി അവതരിപ്പിക്കുന്ന കുച്ചുപ്പുടി നൃത്തം. ചന്ദ്രകലാധരന്റെ കൺകുളിർക്ക ദേവി. പന്തടി ചാടുന്നു, ചാഞ്ചാടുന്നു, 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 ചാഞ്ചാടുന്നു. വ്യാഴാഴ്ച 7:30 സ്പോൺസേർഡ് പ്രോഗ്രാം കൂടുമാറ്റം. ബുധനാഴ്ച 6:45 പ്രശസ്ത ഹിന്ദുസ്ഥാനി വിദ്വാൻ പത്മശ്രീ ബാ മധുഷ ബഡ മിസ്മില്ല ഖാൻ അവതരിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതം. വെള്ളിയാഴ്ച 8:30 കുട്ടികൾക്കുള്ള ചലച്ചിത്രം അവളുടെ രാവുകൾ. ഒരു പ്രത്യേക അറിയിപ്പ്, ദൂരദർശൻ കേന്ദ്രം 500 എപ്പിസോഡുള്ള സ്പോൺസേർഡ് സീരിയലുകളുടെ സ്ക്രിപ്റ്റ് ക്ഷണിക്കുന്നു. ഈ അറിയിപ്പ് കേട്ട് 5 മിനിറ്റിനുള്ളിൽ 5000 കോപ്പി മുഴുവൻ സ്ക്രിപ്റ്റും 5000 രൂപ ഡ്രാഫ്റ്റ് സഹിതം സ്റ്റേഷൻ ഡയറക്ടർ എന്ന വിലാസത്തിൽ ഇന്ന് എത്തിക്കുക. 50 കൊല്ലത്തിനുള്ളിൽ മറുപടി ലഭിക്കുന്നു. അയക്കേണ്ട വിലാസം ദൂരദർശൻ കേന്ദ്രം 00000 പട്ട 0 പിന്നെ 3450. നമസ്കാരം.
കുട്ടി ആനപ്പുറത്ത് ഇരുന്ന് അല്ലട ആളെ തിരക്കുന്നത് പിടിച്ചേർക്കാവനെ എന്താ എന്താ കാര്യം? അത് നിന്റെ മൂത്തവനോട് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ലല്ലോ. എന്നെ തല്ലി ദിവമാരാ? മേലെ നൊന്താലേ മണിമല മക്കൾക്ക് ബുദ്ധി പ്രവർത്തിക്കും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞങ്ങളുടെ പപ്പ നിങ്ങളുടെ അപ്പച്ചന്റെ കൈ കൊടുത്തുവിട്ട സാധനം. അപ്പന് കൊടുത്തുവിട്ട സാധനം തൽക്കാലില്ല, ജോളിച്ചാന് കൊടുത്തുവിട്ട് തിരിച്ചു തന്നേക്കാം. എന്ന് പറ വീട്ടിൽ ചെന്ന് ഉറക്ക വിളിച്ചു പറ മണിമല മക്കളെ തമ്പാന്റെ പിള്ളേർ നോവിച്ചു വിട്ടെന്ന്. അപ്പൻ അപ്പം പറയും കൊടുത്തുവിട്ട സാധനം തിരികെ കൊടുത്തേക്കാൻ. തിരികെ കിട്ടിയില്ലെങ്കിൽ മാമച്ചനും മക്കളും മനസമാനത്തോടെ കിടന്നുറങ്ങില്ലെന്ന് അപ്പൻ അറിയാം. ജോളിച്ചേനെന്ന് പറഞ്ഞപ്പോ എല്ലാരും കളിയാക്കി. നിങ്ങൾ പറഞ്ഞത് കേട്ടാത്തൊന്നും ഞാൻ അതിന്റെ കുന്തവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന്. പന്നിടത്തും കിടന്ന് തല്ലു കൊണ്ടും വെച്ച് അപ്പന്റെ മകട്ട് കയറുന്ന എന്തിനാ? കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തല്ലു മേടിക്കുന്നതിന് അർത്ഥമുണ്ട്. അറിയാത്ത കാര്യത്തിന് അടികിട്ടിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. വിത്ത് ഗുണം പത്ത് ഗുണം വല്ല പെമ്പിള്ളേരെ പറയാൻ ചുറ്റി കറങ്ങിയിട്ടുണ്ടാവും, അതിനായിരിക്കും തല്ലു കിട്ടിയത്. ഈ കുറുപ്പമാരും ആയില്ലേ, ഒരു പ്ലാസ് പിടിക്കുന്ന സമയം കഴിഞ്ഞു. നടാ ഒട്ടിച്ചോ. ഓ ഇവിടെയല്ല, ഡാ ഇരിക്കുന്ന എന്റെ തന്ത, അവിടെ കൊണ്ടോ ഒട്ടിക്കേ. അല്ലാതെ എന്തു പറയാനാ? സ്വാമിശരണം സ്വാമിശരണം. ഇങ്ങനെ സംസാരം കേട്ടിട്ട് ചൊറിഞ്ഞു വന്നിട്ട് പാടില്ല. അഭിപ്രായം പറയാൻ അമ്മ എഴുതിട്ട് പോകുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് തുറന്നു പറയണം. അപ്പച്ചൻ എല്ലാം അറിയാവുന്ന തമ്പാന്റെ മക്കൾ പറയുന്നത്. ആരാടാ ഈ തമ്പാൻ? നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യം നൊരണത്തിനെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുപോവാ. കാര്യം ഞാൻ ചോദിക്കാം. അളിയൻ എന്തോ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ കൊണ്ടുവച്ചിട്ടുണ്ട്. തന്റെ തറവാട്ടിന്ന് ഒരു ഉരുളി തനിക്ക് കഷായം വെച്ച് തരേ. എന്താ പരീക്ഷ ആയിട്ട് രണ്ടാളും കൂടെ കറങ്ങി നടക്കുക? ഒരു സംശയം ചോദിക്കാനാ, ശാരദ ടീച്ചറല്ലേ? അമ്മ ഇല്ലല്ലോ. എന്താ മഞ്ജരി വൃത്ത അറിയോ? നാളെ പരീക്ഷയല്ലേ. അയ്യോ ഞാൻ പഠിച്ചിട്ടില്ല. ദേ സബിന ചേച്ചി പറഞ്ഞുതരും. കാലത്ത് എന്നെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കുക. മലയാളത്തിൽ എന്നെ കഷ്ടിച്ച് പാസ്സായി വന്ന പാട് എനിക്കറിയാം. ആ ദേ വന്നല്ലോ, ഈ വീട്ടിലെ ഏക സാഹിത്യകാരനാ. നാരായണൻകുട്ടി ചേട്ടാ ഒരു സംശയം. സംശയമോ? എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, ഒരു കാര്യത്തിലും സംശയിക്കണ്ട. എന്തേ? മഞ്ജരി വൃത്തം കാണാതറിയാമോ? പിന്നെ എഴുതിയെടുത്തോ. ശ്രദ്ധ കഥകളി വൃത്തത്തിൽ രണ്ടാം ഭാരത്തിൽ അന്ത്യമായി രണ്ടക്ഷരം കുറഞ്ഞിടിനാൽ അത് മഞ്ചേരിയായിടും. മഞ്ചേരിയല്ല പൊന്നാനി, അയ്യടാ. എന്താ ഒരു കരച്ചിൽ കേട്ടത്? പിന്നെ അടി കിട്ടിയോ? ജോളിച്ചയും ബഷീറിന് പോകുമ്പോഴും വായിച്ചിട്ടുണ്ടോ? ബഷീറിന് പോകുമ്പോഴും വായിച്ചിട്ടില്ല, ബഷീറിന്റെ കടയിൽ നിന്ന് പോകുമ്പോഴും തിന്നാറുണ്ട്. ഈ കൊടുത്തുവിട്ട സാധനം എന്താണെന്ന് അവന്മാർ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവുമ്പോൾ. ഏ പരിപാടിക്ക് പോകുമ്പോഴേക്ക് ഇങ്ങനെ അടി കിട്ടിയാണെങ്കിൽ ഈ ട്രൂപ്പ് നിർത്തുന്നതല്ല. ചേട്ടന് പേടിയാണ്, ചേട്ടൻ വരണ്ട. ആരാ? എന്താ? എന്റെ പേര് ചന്ദ്രൻ, നാട്ടുകാരൊക്കെ ചന്ദ്രൻസ് എന്ന് വിളിക്കും. ആ കേറി വാ കേറി വാ. ഉള്ളിന്ന് പോയി. ഇന്ദ്രൻസിനെ കാണിക്കാൻ നിങ്ങളുടെ ട്രൂപ്പിലേക്ക് ഒരാൾ വേണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? എന്റെ മനസ്സ് പറയുന്നു. എന്നാലേ ഞങ്ങളുടെ മനസ്സ് പറഞ്ഞു നിനക്കിട്ടും തരാൻ. പോടാ പോടാ ഞാൻ പോടാ.
ഇവരൊക്കെ എവിടെ നിന്ന് വരണു ജുറാസിക് പാർക്ക്? വലിയ ശല്യമായിരുന്നു മരം വരും. നമസ്തേ, നമസ്കാരം. ഇനി താനാരാണാവോ? ഞാൻ ചാലക്കുടി കുമാർ, മോഹൻലാൽ സ്പെഷ്യലിസ്റ്റാണ്. മോഹൻലാലിനേക്കാൾ നന്നായിട്ട് മോഹൻലാലിനെ ആരും അവതരിപ്പിക്കും? ഈ ട്രൂപ്പിൽ എനിക്ക് ചേരുന്നത് ആഗ്രഹമുണ്ട്. അയ്യോ, എന്തൊക്കെട്ട ഒരു മോഹൻലാലിനെ പോലെ ഇല്ലേ? ശരിയാ, മോഹൻലാൽ കീലുപാട്ടയില് വീണ പോലെ ഉണ്ട്, നല്ല കളറുണ്ട്. നല്ല സമയത്താ താൻ കേറി വന്നത്. എന്റെ ഭാഗ്യം എന്നെ ചേർത്ത നിങ്ങക്ക് ഗുണം. അത് ശരിയാ, അവര് തല്ലാൻ വന്നാല് ഇവനെ പിടിച്ച് മുമ്പിലോട്ട് ഇട്ട് കൊടുത്താ മതി, അവര് പേടിച്ചോടും. ഞാനൊരു ഡ്രൈവർ കൂടിയാ, ലൈറ്റും ഹെവി ഉണ്ട്. എങ്കിലും ഒരു കാര്യം ചെയ്യ്, മോഹൻലാൽ ഈ ഡോറ് തുറന്ന അകത്തേക്ക് വരുന്നത് ലൈറ്റായിട്ടൊന്ന് കാണിച്ചു. ഓക്കേ, നോ പ്രോബ്ലം, യു ആർ സക്സസ്ഫുള്ളി. അടച്ചോ. ഹലോ, തുറക്ക്. ഇത് ഞാനാ സാറേ. ഹലോ. അതെ, ഇന്നു മുതൽ നിങ്ങളുടെ വണ്ടി ഓടിക്കാൻ ഞാനില്ല. അതെന്താ? തല്ലുകൊള്ളാൻ വയ്യ. അത് തന്നെ, 700 രൂപയുടെ ശമ്പളം കിട്ടാൻ 7000 രൂപയുടെ സൂപ്പ് കുടിക്കണം. എനിക്ക് വേറെ വണ്ടി കിട്ടി, ഞാൻ അത് ഓടിച്ച് ജീവിച്ചോളാം. എന്താ രാമേന്ദ്ര, ഈ സമയത്താണോ വരാൻ പറ്റില്ല എന്ന് പറയുന്നത്? പറ്റില്ല, അത്ര തന്നെ. രാമേന്ദ്ര, ഒന്ന് തുറക്കണം സാറേ. എന്താ പ്രശ്നം? ഡ്രൈവർ രാമേന്ദ്രന് വരാൻ പറ്റൂല. ഈ വന്നോ ഡ്രൈവർ ആണെന്നല്ലേ പറഞ്ഞു, എന്നാ ഇവരെ വിളിക്കാൻ നോക്ക്. എന്താ പ്രശ്നം? എന്നെ വൈദ്യശാലയിൽ കൊണ്ടുപോകും. വൈദ്യശാലയിൽ പോയി നമുക്ക് ഉഴിച്ചിലും പിടിച്ചിലൊക്കെ നടത്താം. അയ്യോ, ഇനി ഉഴിച്ചിലും പിടിച്ചൊന്നും വേണ്ട, അതെല്ലാം അവന്മാര് ചെയ്ത് കഴിഞ്ഞു. ഇത് എവിടെയായിരുന്നടാ? ചായ കുടി. അപ്പൊ എല്ലാരും വന്ന ജോളി ചായനിതവിടെ പോയി കിടക്കാണ്. ജോളി ചായ, ഇത് എവിടെ പോയി കിടക്കാണ്? നിങ്ങൾ എന്താ ലേറ്റ് ആയത്? ഞങ്ങൾ ലേറ്റ് ആയിരുന്നു. പോയി കൊണ്ടാക്കാ. പണ്ടായിരുന്നു ശാരദ ടീച്ചറെ,
ഇപ്പോ എ വി തമ്പാൻ അകത്തേക്ക്. എന്റെ ഒരു ലൈൻ മാമ്മച്ചന് വർഷങ്ങളായിട്ട് അറിയാമല്ലോ. ആദ്യം മര്യാദ, അങ്ങേയറ്റത്തെ മര്യാദ. ഞങ്ങളെ വേദനിപ്പിക്കരുത്. പണ്ട് ചെളിക്കുണ്ടിൽ നീന്തിയിരുന്നവനാ ഞാൻ. ഇപ്പൊ ഞാൻ ആരാണെന്ന് തനിക്കറിയാമല്ലോ. എനിക്കിനി ഒരുപാട് ഒരുപാട് ദൂരം പോകാനുണ്ട്. അതുകൊണ്ട് കൊടുത്തുവിട്ട സാധനം ഇങ്ങ് തിരിച്ചു തന്നേ. തിരിച്ചു വേണമെന്ന് അന്ന് പറഞ്ഞില്ലായിരുന്നു. ശരിയാ, അന്ന് പറഞ്ഞില്ല, പക്ഷെ ഇപ്പൊ പറയുന്നു തിരിച്ചു വേണം. ഇല്ല, എന്നെ കൊന്നാലും ഞാനത് തിരിച്ചു തരില്ല. കടമായിട്ട് തന്നത് തിരിച്ചു ചോദിക്കുന്നത് മര്യാദകേടല്ല മാമച്ച. എനിക്ക് തന്റെ വിഷമവും ബുദ്ധിമുട്ടും മനസ്സിലാവും, പക്ഷെ എന്റെ ആവശ്യവും താ മനസ്സിലാക്കണം. ഒരാഴ്ചത്തെ സമയം തരാം, ആലോചിക്കും. തീരുമാനം എനിക്കെതിരാണെങ്കിൽ 12 പെട്ടിയിൽ 12 ശവങ്ങൾ. നല്ല രസമായിരിക്കും അന്ന് മണിമല കുടുംബത്തിന്. അപ്പച്ചന് സ്വെറ്റർ വാങ്ങി. വെള്ളടിച്ച് വഴി കിടക്കുന്നല്ലേ, തണുപ്പടിച്ച് ചെയ്യണ്ട. എന്താ വേണ്ടത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു ഫ്രോക്ക്. ഏറ്റവേണോ? ഏയ് വേണ്ട, ആ സ്വെറ്ററിങ് എടുക്കും. നടക്കട്ടെ. ഈ ഷഡ് എനിക്ക് പാകാവൂ. നിനക്കെന്താണ് ഇവിടെ കാര്യം? ഞാൻ ഇച്ചാരെ കണ്ടിട്ട് ഇങ്ങോട്ട് കയറിയതാ. എന്തൊരു സ്നേഹം! ഈ സെറ്റ് ഉള്ളാമോ? കൊള്ളാം. അല്ല, അത്ര നല്ലതല്ല ഇത്, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. എനിക്ക് വേറെ മതി. സെയിൽസ് ഗേളേ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഏതാടാ ഈ പെൺകുട്ടി? അടുത്തുള്ളതാ. അപ്പൊ ദൂരെ വേറെ ഉണ്ടല്ലേ. ഒരബദ്ധം പറ്റിപ്പോയതാ. അത് ശരി, അപ്പൊ അവിടെ വരെ എത്തി കാര്യങ്ങൾ. എത്ര മാസമായി? 17 മാസം. അപ്പൊ രക്ഷയില്ല. ഇത് 18 മാസമായി നടന്നു. ആലിസിന്റെ ജന്മാളെന്താ? ചിറക്കൽ ജോസഫിന്റെ ഏക മോൾ ആലിസിന്റെ നാട് മകം. മകം? ഓ, മകം പിറന്ന മങ്കി. ഇത് അന്നത്തെ എസ് ഐ അല്ലേ? രക്ഷിക്കണേ. എന്തു പറ്റി? പാരാ, സൂപ്പർ പാരാ. എണീക്കേ. കുരുവായോ? എന്താ? അതൊക്കെ പിന്നെ പറയാം. വാ. എന്താ വേണ്ട മൂക്ക്? അതെ, അന്നത്തെ എസ് ഐ ഒരു കമ്പനി അടിച്ചു വയ്ക്കുന്നത് നല്ലതാ. ഞാനിപ്പോ വരാം. എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി, മനസ്സിലായി. വൈഫിനെ കറക്കാൻ കൊണ്ടുവന്നായിരിക്കും. അല്ല, കറക്കിട്ട് വൈഫാക്കാൻ കൊണ്ടുവന്നാ. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഒന്നുമല്ല, ഒന്ന് ബന്ധപ്പെട്ടിരിക്കാൻ വേണ്ടി. ബന്ധപ്പെടാനാണ് ഈ പോലീസ് സ്റ്റേഷനിൽ വന്നാ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? പോയിക്കോ. സ്റ്റേഷന പോലീസ് കുടിച്ചാ. ഇതാരടാ? ഇതാ ഇത്. അത് തന്നെയാണിത്, ഇത് തന്നെയാണത്. മനസ്സിലായില്ലേ? എങ്കിൽ ഇത് തന്നെ അത്, അത് തന്നെ ഇത്. മനസ്സിലായോ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മിമിക്സ് ആക്ഷൻ 500 ആരംഭിക്കുന്നു. ഇതാ പുതുമയുള്ള ഒരിനം മിമിക്സ് ചിത്രഗീതം. അവന്റെ കിങ്ങിണി കുട്ടൻ നീ, കമലാക്ഷിയം വിട ചക്കര കുട്ടി നീ, ശാരദ ടീച്ചറും ചന്ദന മുട്ടി നീ, ആങ്ങളമാരുടെ സുന്ദരി കുട്ടി നീ, ആടിക്കളിക്കാൻ മാറി കൺമണി, മണിമല വീടിന്റെ പുന്നിൻ പുറത്തിന്റെ മൈ.
പതിയേ താലി ഞാൻ കെട്ടിയിടും. അപ്പനെതിർത്താലും കേശവൻ കുട്ടി ഞാൻ കെട്ടിയിടും. മണിമനക്കാരനായ മാമച്ചൻ കെട്ടിയത് ശാരദ ടീച്ചറെയല്ലേ, എന്റെ അമ്മ ആ ശാരദ ടീച്ചറെയല്ലേ. ഇതൊക്കെ വാങ്ങി കഴിക്കണോ, വല്ല രുചിയുണ്ടോ ഇതിന്? ആ പളോ അങ്ങനെ പറ. എത്ര നൂഡിൽസും ചിക്കനും കഴിച്ചാലും വീട്ടിൽ പോയി ആ ചാളക്കറിയും കപ്പയൊക്കെ തിന്നുന്ന അസുഖം അതൊന്ന് വേറെ. അതെ. ഓ, ഈ അപ്പച്ചന്റെ ഒരു കന്നിത്തരം ആഴ്ചയിൽ ഒരിക്കൽ വെളിയിൽ പോയി കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അത് സത്യം. അല്ല, അമ്മയുടെ പ്രിപ്പറേഷനെ കുറ്റപ്പെടുത്തല്ല, ഇതൊക്കെയല്ലേ ഒരു രസം. ആ പളോ, എന്നാലേ എന്റെ മോക്ക് എന്നും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ചിരുന്ന ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാം. എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും നേരെ ജോലി വെച്ചോളുമ്പോന്ന പെണ്ണ യഥാർത്ഥ കുടുംബിനി അല്ലേ ശാരദാമേ. അതുകൊണ്ട് എന്റെ പുന്നാരമോള് എല്ലാ അടുക്കളപ്പണിയും പഠിച്ചിരിക്കണം. എന്നിട്ടെന്താ ഇവളെ വീട്ടുവേലക്ക് വിടാനോ?
ചമ്മിപ്പോയി. ഇതെന്താണ് ബില്ലോ? ഇല്ലൊക്കെ പിന്നെ തരാം. തമ്പാൻ മുതലാളി പുറത്തേക്ക് വിളിക്കുന്നു. ഇവിടെ പ്രതീക്ഷയില്ലല്ലേ? തന്റെയും കുടുംബത്തിന്റെയും പുറകില് ഒരു ചെകുത്താനെ പോലെ ഞാനുണ്ടോ? ഞാൻ അല്പസമയം തന്നല്ലോ, അത് തീരാൻ കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. അതുവരെ ഞാൻ ചുമ്മാതിരിക്കും. അത് പറയാനാ വിളിപ്പിച്ചത്? എന്റെ സ്വസ്ഥത കെടുത്തരുത്, എന്റെ കുടുംബം തകർക്കരുത്. സെന്റിമെന്റ്സ് നിന്നും ഒരു വിലയില്ലടോ. എനിക്ക് എന്റെ വഴി, തനിക്ക് തന്റെ വഴി. ആ ഇപ്പൊ പോയിക്കോ, ചെന്ന് താനും പെണ്ണും പിള്ളയും കൂടെ ആലോചിക്കുക, എന്നിട്ട് തിരികെ തന്നാ മതി. എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ. കുട്ടികളാണെങ്കിൽ കുറെ നാളായിട്ട് എന്ത് സന്തോഷത്തിലായിരുന്നു. എല്ലാം തകർന്നല്ലോ ഈശ്വര. ഹൃദയമില്ലാത്ത മഹാപാപിയാണ് ഞാൻ. കർത്താവെ, എന്റെ മക്കളെ ഇനി ഉപദ്രവിക്കുന്ന പേടി. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എനിക്കൊരു മനസമാധാനം ഇല്ല. ഒക്കെ നേരെയാകും. നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. ടീച്ചർ ഉറങ്ങിക്കോ. നമുക്ക് സഹായത്തിന് ദൈവം മാത്രമേ ഉള്ളൂ ടീച്ചറെ, ദൈവം മാത്രമേ ഉള്ളൂ. അപ്പച്ചനും അമ്മ എന്തോ ഒളിക്കുന്നുണ്ട്, അതുറപ്പാ. ഇച്ചാനെന്തിപ്പോ അങ്ങനെ തോന്നാൻ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നു. ഇനി ആ വിക്രമന്റെ പണിയായിരിക്കുമോ? അത് ശരിയായിരിക്കും. ഞാൻ അന്നേ പറഞ്ഞതാ ടെമ്പോ വേണ്ട വേണ്ടെന്ന്. ഇപ്പൊ എന്തായാലും അച്ഛനൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ടെമ്പോ എന്നല്ലേ പറയുള്ളൂ. അപ്പച്ചന്റെ കയ്യിൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ കാണും. അത് തന്നെ എന്റെ വിശ്വാസം. എന്നാ പിന്നെ ഈ വീട് മുഴുവൻ അരിച്ചു പറക്കി തപ്പാ. നിങ്ങൾ തപ്പ് തപ്പാതിരിക്കുക, എന്ത് പണയും ചെയ്യുക. എനിക്ക് അമ്പലത്തിൽ പോകാൻ സമയമായി, അത് കഴിഞ്ഞ ആശ്രമത്തിലേക്കും. ചേട്ടാ, പറയുന്ന പേര് ഒന്നിച്ച് നടന്നിട്ട് അടി. അമ്പലത്തിൽ പോകണം സൂക്ഷിച്ചു വേണം കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് അടിയേക്കാവില്ല അമ്പലവും ആശ്രമവും. ഇത് ഉടനെ തന്നെ അപ്പച്ചന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അച്ഛന്റെ അടുത്തൂടെ പറഞ്ഞു. അതെ, അപ്പച്ചനും അമ്മച്ചും ഇല്ലാത്ത സമയത്ത് നമുക്ക് സൗകര്യമായിട്ട് തപ്പാ, മനസ്സിലായില്ലേ? കൊടുത്തുവിട്ട സാധനം അച്ഛൻ നിന്റെ കയ്യിലോ മറ്റോ തന്നിട്ടുണ്ടടാ മോനെ. അപ്പച്ചന്റെ പൊന്നു മോനെ, കൊടുത്തുവിട്ട സാധനം നിന്റെ കയ്യിൽ എങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല? ഇല്ല അല്ലേ? എടാ മാമച്ചന്റെ മരപ്പട്ടി, കൊടുത്തുവിട്ട സാധനം അപ്പച്ചൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോടാ? ഇല്ലേ, ഇവിടെ ഒരു പിണ്ണാക്കൂല. എന്തു പറ്റി? കുന്തം പോയാ കുടത്തിലും തപ്പണമെന്നല്ലേ? ഇവിടെ ഒന്നില്ലെന്നേ. ഈ അപ്പച്ചന്റെ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു. ഇതിനാ തൂക്കി, അതിലൊന്നും ഉണ്ടാവില്ലെന്നേ. നീ നോക്കണ എന്നാ പഴം തിന്നെ. പഴോ നിന്നാത്തുള്ളിൽ വിശ്വസിച്ചിരിക്കാണല്ലേ.
അപ്പച്ചനും അമ്മയും വീട്ടിലില്ലാത്തപ്പോ എന്ത് തോന്നിയാസം കാണിക്കാന്ന? മൂത്തോൻ ഞാനിവിടെ ജീവിച്ചിരിപ്പിടാ കുടിക്കാറ നമുക്ക് അല്ല എന്തേന് ശാന്തിക്കാരൻ പോയിട്ടില്ല കേട്ടോ, ഒന്ന് പോകുന്നുണ്ടോ? ഓം ശാന്തി ശാന്തി. എനിക്ക് ആരും പേടിയില്ല, എന്നായാലും ഇത് പുറത്തറിയാനുള്ളതല്ലേ. ഒന്ന് പോകുന്നുണ്ടോ? വീട്ടിലെല്ലാവരും ചേട്ടനൊരു മഹാഭക്തനാണെന്നാ വിശ്വസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ശാരദ ടീച്ചർ എന്നോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ശങ്കരൻകുട്ടി സന്യാസി ആകുന്ന തോന്നണെന്ന് കേട്ടപ്പോ എനിക്ക് ചിരി വന്നു. ഓം നമ ശിവായ. അപ്പൊ ഇപ്പൊ പോയതാണല്ലേ സാക്ഷാൽ ഈ ശങ്കരന്റെ പ്രതിഷ്ഠ. എട കള്ളസ്വാമി, അപ്പച്ചറിയ വെച്ചേക്കത്തില്ല. അപ്പൊ ഇതിനാണല്ലേ ഏട്ടന്റെ ഈ ആശ്രമത്തിൽ പോക്ക്? അതിന് ഞാൻ നുണ പറഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പോഴും ആശ്രമത്തിൽ തന്നെയാണ്. എന്റെ ലളിതയെ ഒന്ന് ലൈനാക്കാനുള്ള ആശ്രമത്തിലാണ്. ദേ സമയം കളയണ്ട, ഒന്ന് വേഗം പോ, അഭിഷേകം തുടങ്ങണ്ടേ. ഇത് തുമ്പിക്കൈ പിണയാ അകലേ വരുമൊരു അരിയ പുതിയ
എന്താ ചായ ആഷ്കന, അവനാണെ അതിലും വലിയ കഴുത, കേക്കാൻ നോക്കി തിരിച്ചു വയ്ക്കാൻ. എടാ ഞങ്ങള് നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്താണ് അല്ലേടാ. അപ്പുറത്തുള്ള ഇപ്പുറത്തോ ഇപ്പുറത്തുള്ള അപ്പുറത്തു പോയി, അല്ലെ ഇപ്പുറത്തുള്ള അപ്പുറത്ത് വെച്ചിട്ട് അപ്പുറത്തുള്ള അപ്പുറത്തുള്ള ഇപ്പുറത്തോ ഇപ്പുറത്തുള്ള അപ്പുറത്തോ, അവന് അപ്പുറം ഇപ്പുറം എല്ലാം കൂടി ഇപ്പുറം അപ്പുറം. നമസ്കാരം. 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 ഞാൻ രമേശ് ധൻ സാർ. ഓ, എവിടെ പ്രോഗ്രാം? ഞങ്ങള് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നവരാ. പിന്നെ മിമിക്രി ആർട്ടിസ്റ്റുകളാ. ഇപ്പൊ ആലപ്പുഴയിൽ ഒരു ട്രൂപ്പിൽ കളിച്ചോണ്ടിരിക്കുക. അവിടെ ഇന്റർപൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളാ. നിങ്ങൾ വളച്ചിട്ട കാര്യം എന്താ തുറന്നോളാം. ഞങ്ങൾക്ക് നിങ്ങളുടെ ട്രൂപ്പിൽ സഹരിച്ചാ കൊള്ളാന്നുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ 11 പേരാ, ഇവിടെ യാതൊരു രക്ഷയില്ല. പ്ലീസ്, ഞങ്ങളുടെ പുതിയ നമ്പറുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കയ്യിലെ ഏറ്റവും വലിയ നമ്പർ ഉള്ളത് 500. അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ പ്രോഗ്രാം ഒന്നൊന്ന് കാണു, എന്നിട്ട് പറയും. എം എൻ പേരെ കാണിക്കട്ടെ. മാപ്പ അതെനിക്ക് പരിചയമില്ലാത്ത വാക്കാളത്. ഈ ഇത്തിരിയോട് കളിച്ചവൻ ജീവനം കൊണ്ട് പോയിട്ടില്ല. മനസ്സിലായില്ല അല്ലേ? അതുകൊള്ളാം. മേലേടത്ത് രാഘവൻ നായർ ജട്ടാന്ന, ഇക്കാണുന്ന പറമ്പും പരേടെല്ലാം എന്റെ ചോരയും നീരും വേർപ്പുവാ. ജപ്ത് ചെയ്ത് പടിയിറങ്ങണ കാണാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഒരു സഞ്ചി നിറയെ കാശുമായിട്ടൊരാള് വന്നു നമ്മടെ കുഞ്ഞമ്മാമ. അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മാമ നമ്മുടെ ദൈവമാണെന്ന്. ഇന്ന് അതേ നാവൂട് തന്നെ കുഞ്ഞമ്മാമയെ തള്ളിപ്പറഞ്ഞാലോ? ശരിയല്ലമ്മേ, ഇതൊന്നും ശരിയല്ല. രാഘവൻ നായർ നെരികേട് കാണിക്കേല, നെരികേട് കാണിക്കേല. അമ്പടെ കളി, എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടാലേ കുഴപ്പം, ആരും കണ്ടില്ലെങ്കിൽ നോ ഒബ്ജക്ഷൻ. അമ്പടെ കളി. ആ പോ പോ. വിളിച്ച എവിടെ പ്രോഗ്രാം എന്ന് വെക്ക്, നമുക്ക് പോയി കാണാം. പുതിയ വലിയ ഐറ്റംസ് അടിച്ചു മാറ്റാം. കേരളക്കരയിലെ ഏറ്റവും വലിയ മിമിക്സ് ട്രൂപ്പായ മിമിക്സ് ഈവ് ഇതാ ആരംഭിക്കുന്നു. കോടികളുടെ കിലുക്കം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച മലയാള സിനിമയുടെ അഭിമാനമായ മോഹൻലാൽ, പ്രിയദർശൻ, ജഗതി കൂട്ടുകെട്ടിന്റെ കിലുക്കം എന്ന ചിത്രത്തിലെ തിളക്കം. എന്തോ തടേത്, മിന്നാമിനിങ്ങിന്റെ നുറുങ്ങ് കേട്ടോ. വെട്ടം വിളിച്ചൊന്നുമില്ലേ, ആ തിരിയൊന്ന് പൊക്കി വെച്ചൂടെ. മണ്ണെണ്ണയ്ക്ക് തീർന്നോ? അതങ്ങനെ വാങ്ങിച്ചു വെക്കാൻ ഞാനും തീർക്കാൻ നീയും. എടാ ബുദ്ധൂസെ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാവാ നോക്കിയാ മൂത്ത് നിറച്ച് കുടിയിപ്പോകത്തുള്ളു. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടിവെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ലൂട്ടി, അല്ലെങ്കിൽ ചട്ടി, അത്രേ ഉള്ളൂ. നീ നോക്കിക്കോ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ ഊട്ടിപ്പട്ടണത്തിൽ കാശ് വീശി വീശി ലാവിഷായിട്ട് ഞാൻ വെല്ലസും. ഈ നിച്ചൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ. എന്താ കാര്യം? അല്ലേ, ഞാൻ ഈ ഉപദ്രവമൊക്കെ സഹിച്ചിവിടെ കഴിയാൻ പോകല്ലോ. അതെ. അപ്പൊ ഈ കച്ചവടത്തിന്റെ കണക്ക് എങ്ങനെയാണ്? നമ്മൾ തമ്മിൽ കണക്ക് വേണോളിയാ? വേണോളിയാ നമ്മൾ തമ്മില്? ഇപ്പൊ കണക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയുമ്പോ തെറ്റും. എന്നെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലേ? ഇല്ല, എനിക്ക് നിന്നെ വിശ്വാസമില്ല. ഈ ലോകത്ത് വിശ്വാസമില്ലാത്ത ഒരാളേ ഉള്ളൂ, അത് നീയാണ്. നിന്റെ സ്വഭാവം എപ്പോഴാ മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ. എങ്ങനെയെങ്കിൽ എങ്ങനെ? കിട്ടുന്നതിൽ എനിക്കെത്ര നിനക്കെത്ര എന്ന് വ്യക്തമായി പറയണം. സപ്പോസ് 1,00,000 രൂപ കിട്ടിയെന്നിരിക്കട്ടെ,
അതിൽ എനിക്കെത്ര നിനക്കെത്ര? 100,000 രൂപ കിട്ടുകയാണെങ്കിൽ 40 എനിക്ക്, 40 നീ എടുത്തോ, 60 എനിക്ക് തന്നാ മതി. ശരി, ഞാൻ സമ്മതിച്ചു. നീ ഇവിടെ താമസിച്ചോ ഇവളുടെ. എന്നെ കൊണ്ട് പറ്റില്ല. അതിനൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. ജീവൻ പണയം വെച്ചാ ഞാൻ ഇവിടെ കഴിയുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയാ? തടിയുടെ കാര്യം കള്ള. ഇത്രയും കാലം ഈ വട്ടിന് ഉടുപ്പ് പാവട മരുന്ന് അങ്ങനെയൊക്കെ വെച്ചത് ഞാൻ, അതിന്റെ കണക്കോ? അതിന്റെ കണക്ക് നീ വേറെ വെച്ചോ. ഇതിൽ എനിക്ക് 60, നിനക്ക് 40. പറ്റുമെങ്കിൽ മതി, ഇല്ലെങ്കിൽ പോവാതിരി. കണ്ണി ചോരില്ലാത്ത വർത്തമാനം പറയാതെ. കഷ്ടപ്പാട് എനിക്കുണ്ട്. എന്നൊരു കാര്യം ചെയ്യും, 40 കൂടെ 10,000 കൂടി വെച്ചോ. ഇല്ല, 1,000. ഇല്ല, 1,000. ഇല്ല, ശരി, 500 ഉറപ്പിച്ച്. ഞാൻ ഉറപ്പിച്ചില്ലെങ്കിലോ? 200. ഇല്ല, 100. ഇല്ല, 10 രൂപ എങ്കിലും. മനുഷ്യനായ ഇത്ര ആക്രാന്തം പാടില്ല. കൊണ്ടുപോയി പുഴുകി തിന്നതായിരുന്നു. ഇന്ന് സോപ്പ് ചീപ്പ് മുതൽ കുങ്കുമപ്പൊട്ടിന് വരെ പരസ്യചിത്രങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. തൊഴിലില്ലാത്ത ഭർത്താക്കന്മാരുടെ സുന്ദരിമാരായ ഭാര്യമാർ വിൽപ്പന ചരക്കുകളായി മാറുന്നു. പരസ്യങ്ങൾ മാത്രമുള്ള ഒരു മായാലോകം ഇതാ ഒരു കാർട്ടൂൺ ചിത്രം. ആരാണ് വരുന്നത്? രാജാറ. അദ്ദേഹത്തിന്റെ ഭാര്യ സീതാബായി സമ്പൂർണ്ണ ഗർഭിണിയാണ്. അവർ ഡോക്ടറെ കാണുവാൻ വന്നതാണ്. ഇരിക്കൂ, ഞാൻ ഡോക്ടറെ അകത്തുണ്ട് എന്ന് നോക്കിയിട്ട് വരാം. ആരാണി വരുന്നത്? നാഥുറാം. നാഥുറാം സീതാബായിയുടെ ആദ്യ ഭർത്താവായിരുന്നു. നാഥുറാം മരിച്ചുപോയി എന്ന് എഴുതിയാണ് സീതാബായി മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചത്. ഇത് സീതാബായി തന്നെയല്ലേ? വിളിച്ചു നോക്കാം. സീതാബായി തന്റെ ആദ്യ ഭർത്താവ് നാഥുറാമിനെ കണ്ടപ്പോൾ ഉന്മേഷവതിയായി. ഇത് ആരാണ്? ക്ഷമിക്കണം, ഇത് എന്റെ ആദ്യ ഭർത്താവാണ്. നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യ. അതിനെന്താ, ഒരുമയുണ്ടെങ്കിൽ കുലയ്ക്ക് പുറത്തും കിടക്കും, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. കേൾക്കോ, ഭർത്താക്കന്മാർ എത്രയായാലും കുട്ടി ഒന്നു മതി, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഭൗതിക ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാണല്ലോ ആദ്യ രാത്രി. ആദ്യ രാത്രിയെ കുറിച്ച് നമ്മുടെ പഞ്ചായത്തിലെ സമുന്നതരായ നേതാക്കന്മാരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായി പഞ്ചായത്ത് പ്രസിഡന്റ്. കേരളമായിക്കോട്ടെ, കേന്ദ്രമായിക്കോട്ടെ, ആര് ഭരിച്ചാലും ശരി, എങ്ങനെ ഭരിച്ചാലും ശരി, ഒരു നാടിന്റെ സമഗ്രമായ വികസനത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ആദ്യ രാത്രികൾ. കേരളത്തിന്റെ മാത്രമല്ല കേന്ദ്രത്തിന്റെയും സമഗ്രമായ വികസനത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് ആദ്യ രാത്രികൾ. നമ്മുടെ കിങ്ങിനി ജില്ലയായ കോഴിക്കോട്ട് വളരെ വൃത്തിയായ രീതിയിൽ തന്നെ, വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ആദ്യ രാത്രികൾ സംഘടിപ്പിക്കുവാൻ എന്റെ ഭാഗത്തും എല്ലാ നീക്കങ്ങളും ഉണ്ടാകും. സർവേഷൻ അനുഗ്രഹിക്കുന്നതിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവ് ആദ്യ രാത്രിയെ കുറിച്ച് വിപ്ലവാത്മകമായി പ്രതികരിക്കുന്നു. കേരളത്തിന്റെ വികസനത്തിൽ ഈ നാട്ടിലെ യുവജനങ്ങളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എന്റെ പഞ്ചായത്തിൽ യുവജനമേളകൾ സംഘടിപ്പിച്ചത്. യുവജനങ്ങൾ വളരെയധികം സഹകരിച്ചു, സന്തോഷമായി. എന്നാൽ അതിനു പകരം നമ്മുടെ പഞ്ചായത്തിൽ ആദ്യ രാത്രികൾ സംഘടിപ്പിച്ചാൽ യുവജനങ്ങൾ ഇതിൽ കൂടുതൽ സഹകരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ ഈ ആദ്യ രാത്രികൾ നടപ്പിലാക്കുന്നതിനെ അനന്തകരമായി തുരങ്കം വെക്കുന്നവർ ഞങ്ങൾക്കിടയിലുമുണ്ട്. അവരെ ഞാൻ വിപ്ലവാത്മകമായി നേരിടുമെന്ന് ഇത്തരുണത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അഭിവാദനം. പഞ്ചായത്തിന്റെ റവന്യൂ ഓഫീസർ. കേരള സംസ്ഥാനത്ത് ശക്തവും ആദ്യ രാത്രികൾ നടപ്പിലാക്കിയ ഒരു പഞ്ചായത്ത് റവന്യൂ ഓഫീസറാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വളരെ വൃത്തിയായി ആദ്യ രാത്രി നടപ്പിലാക്കുക എന്നതിനുള്ള തെളിവാണ് നമ്മുടെ പഞ്ചായത്തിന് ഇടത് സൈഡിൽ കിടക്കുന്ന ബാലായിൽ ആദ്യ രാത്രി ഭംഗിയായി നടന്നപ്പോൾ, വലതു വശത്ത് കിടക്കുന്ന തൊടുപുഴയിൽ ആദ്യ രാത്രികൾ മോശമായാണ് നടക്കുന്നത്. ഇതിനെതിരെ ഈ നാട്ടിലെ ജനങ്ങളെ ശക്തമായി എക്വയറി ചെയ്യാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ നിൽക്കുന്ന, പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്ന് പറയാനാവാത്ത പഞ്ചായത്ത് മെമ്പർ ശ്രീ പി കെ ഉണ്ണി പിള്ള. കേരളത്തിന്റെ മാത്രമല്ല ഭാരതത്തിന്റെ മുഴുവൻ പുരോഗതിക്ക് സ്വാഭാവികമായി വേണ്ട ഒന്നാണ് ആദ്യ രാത്രികൾ. നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യ രാത്രികൾ സംഘടിപ്പിച്ച മെമ്പർ ഞാനാണ്. ഒരിക്കൽ കൂടി ഞാൻ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ഉപരിതല ഗതാഗതത്തിൽ കൂടി
അതിനകത്ത് രാത്രികൾ സംഘടിപ്പിക്കും വയ്യ. പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ പദവി രാജിവെച്ച് പഞ്ചായത്ത് മെമ്പറായി മാറിയ നമ്മുടെ നേതാവ് ആദ്യ രാത്രിയെ കുറിച്ച് പ്രതികരിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിന്റെ സർവതോന്മുഖമായ വികസനത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ആദ്യ രാത്രികൾ. എന്നാൽ ആദ്യ രാത്രികൾ വെറുതെ നടപ്പിലാക്കിയാൽ ശരിയാവില്ല, മറിച്ച് ഈ പഞ്ചായത്തിലെ എല്ലാ വാസികൾക്കും ഉപകാരപ്രദമാകും വണ്ണം എത്രയും വിദഗ്ധമായ രീതിയിൽ ആദ്യ രാത്രികൾ മൈക്രോവേവ് ലിങ്ക് വഴി നടപ്പാക്കാമെന്നാലോചിക്കുന്നതിന് ഞങ്ങളുടെ പാർട്ടിയുടെ മഹിളാ വിഭാഗം അധ്യക്ഷ ലോക പര്യടനത്തിലാണ്. അതിൻ്റെ ഫലമനുസരിച്ച് ഞാൻ ഈ പഞ്ചായത്തിൽ ആദ്യ രാത്രികൾ നടപ്പിലാക്കും. നമസ്കാരം. ക്ലബ് 2000 500-നേക്കാൾ വലിയ നമ്പർ. അതെ, ഈ ക്ലബിൽ വന്നിട്ട് പോകുമ്പോ പ്രസിഡന്റിനെ ഒന്ന് പരിചയപ്പെടണം, അതാ സാമാന്യ മര്യാദ. ഹലോ, ഐ ആം രാജൻ തമ്പാൻ. ഓഹോ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഇല്ല, മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ എ വി തമ്പാന്റെ മക്കളായ ഇവർക്ക് പോലും മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടുള്ളത് രണ്ടുപേർക്ക് മാത്രം. ഞങ്ങളുടെ അച്ഛൻ എ വി തമ്പാനും പിന്നെ നിങ്ങളുടെ അപ്പച്ചൻ മണിമല മാമച്ചനും. ആ, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ആ പറഞ്ഞല്ലോ, കൊടുത്തുവിട്ട സാധനം. ഇവന്മാർക്ക് വട്ട കേറാവണ്ടിയില്. അല്ല, ഇതെന്ത് കൂത്താ? ഈ നാട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ഞാൻ അന്നേ പറഞ്ഞതാ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ. വന്ന് വന്ന് മിമിക്രി ട്രൂപ്പിന് വരെ ബ്ലാക്ക് ക്യാറ്റ് സെക്യൂരിറ്റി വേണമെന്നായി. അപ്പത്തിന് ആരെ ഭയപ്പെടുന്നത്? ഭയോ എനിക്കോ? നീ എന്താ ഈ പറയുന്നേ? അപ്പച്ചൻ എന്തോ ഒളിക്കുന്നുണ്ട്, തുറന്നു പറ. തുറക്കാനും അടയ്ക്കാനും ഇവിടെ ആരും ഒന്നും പൂട്ടി വെച്ചിട്ടില്ല. എടാ, അടുത്ത പ്രോഗ്രാമിന് ഈ കടവൽക്കറ്റ കുറിപ്പ് കൂടെ വരാം. ഞാനൊന്ന് മുട്ടി നോക്കട്ടെ. അമ്മാവ് മുട്ടിയാലേ ഡെഡ് ബോഡി കൊണ്ടുവരേണ്ടി വരും. അവരുടെ അല്ല, അമ്മാവന്റെ. കാര്യം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതുവരെ എന്റെ മക്കളെ സൂക്ഷിക്കേ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അളിയൻ ബഹളം വെക്കണ്ട. എന്റെ ബുദ്ധിയിൽ തോന്നിയത് ഞാൻ ചെയ്യുന്നു. അളിയ, ഇതൊന്നും നോക്കി. പോലീസിലേക്ക് ഒരു പെറ്റീഷനാ. എന്തേ, എല്ലാ വിവരവും ഞാൻ എഴുതിയിട്ടില്ലേ? ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ. തനിക്ക് എന്തിന്റെ കുറവാ? എനിക്ക് മക്കളില്ല. പിള്ളേര് നാട്ടുകാരെ തല്ലുകൊണ്ട് ചാവണ്ട. അത് കാണാൻ എനിക്ക് കുറെ ദണ്ണമുണ്ട്. അതുകൊണ്ടാ പോലീസിൽ അറിയിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ പറയുന്നത് ഇതെങ്കിലും ഒന്ന് കേക്ക്. അമ്മാവൻ പറയുന്ന കേട്ടാൽ എന്താ? എന്താന്ന് അന്വേഷിക്കുന്നോട് തെറ്റൊന്നുമില്ലല്ലോ. എന്റെ മോള് പോയി കിടന്ന് ഉറങ്ങ. കൊടുത്തു വിട്ടത് എന്ത് സാധനമാ? അപ്പച്ചൻ സത്യം പറ. മോളിങ്ങി വാ, അതൊക്കെ അപ്പച്ചൻ നോക്കിക്കോളും. പപ്പ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? കളിയറിയാണ്ട് ആടാൻ തുടങ്ങിയിട്ട് ദിവസം കുറയായി. അതെ, അറിയാവല്ലോ മുതലാളിയുടെ സ്വഭാവം. വെറുതെ എന്തിനാ അദ്ദേഹത്തെ ഭ്രാന്തി പിടിപ്പിക്കുന്നേ? പറഞ്ഞത് അങ്ങ് ചെയ്താ മതി. പപ്പയുടെ ഓർഡർ അനുസരിക്കുക, അതിനപ്പുറത്തേക്ക് എത്തി നോക്കണ്ട. യെസ്, ആബ്സല്യൂട്ട്ലി കറക്റ്റ്.
എടുത്തു വളർത്തിയവനാണെങ്കിലും പപ്പയെ അറിയാവുന്ന മകൻ രാജൻ തമ്പ. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. സത്യം അറിഞ്ഞാൽ ഞങ്ങൾക്കൊരു ത്രില്ലല്ലേ പപ്പ. അപ്പം തിന്നാ പോരെ മക്കളെ, കുഴിയെണ്ണോ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എത്ര പ്രാവശ്യം ഈ കാര്യം അറിയാതെ ഞങ്ങൾ അവരെ തല്ലുന്നു. കൊടുത്തു വിട്ട സാധനം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മക്കൾ തല്ലു നിർത്തിക്കോ? സത്യം ഞങ്ങൾ അറിയുന്നുണ്ട്, എന്താണ് കുഴപ്പം? കുഴപ്പമുണ്ടാ? അത് മക്കൾക്ക് മനസ്സിലായില്ല. പിള്ളേരെ, പറയാവുന്നത് മാത്രമേ ഈ തമ്പ പറയാറുള്ളൂ, അതുപോലെ തന്നെ ചോദിക്കാവുന്നത് മാത്രമേ ചോദിക്കാറുള്ളൂ. പപ്പായുടെ മക്കള് പപ്പായെ പോലെ ആയാ മതി. ഇനി എന്നെ ചോദ്യം ചെയ്താൽ അടിവാരം മേലായുധൻ തമ്പാൻ മക്കളെ വരെ വേണ്ടാന്ന് വയ്ക്കും. ഇറങ്ങിപ്പോടാ മുമ്പിൽ നിന്ന്, ഇറങ്ങിപ്പോവാൻ. പപ്പ പ്ലീസ്, ഐ വിൽ മാനേജ് പ്ലീസ്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒളിച്ചുകളുടെ കാര്യമില്ല. എന്തു പറഞ്ഞാലും ഒരു ഒളിച്ചുകളി. ആരാ ഒളിക്കുന്നത്, ആരാ കളിക്കുന്നത് ഒന്ന് തെളിച്ചു പറ. അപ്പച്ചൻ അല്ലാതെ ആരാ? അപ്പച്ചന്റെ ടെൻഷനും പരവേശവും ദേവസ് കൂട്ടിച്ചേട്ടൻ പലതവണ കണ്ടതാ. ഇത്രയൊക്കെ ആയിട്ടും കാര്യം തുറന്നു പറയാത്ത സ്ഥിതിക്ക് അപ്പച്ചന് നമ്മളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതാ ഞാൻ കയറി മുട്ടാത്ത. ഇങ്ങനെ പറഞ്ഞാ പറ്റൂ? ഇതിനൊക്കെ അവസാനം വേണ്ടേ? എന്നാ പച്ചക്ക് കയറി ഞാനിങ്ങ് ചോദിച്ചാലോ? ഏ അത് വേണ്ട, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രശ്നമില്ലെങ്കിൽ അപ്പച്ചനത് ബുദ്ധിമുട്ടാവും. എന്നാ പിന്നെ സത്യം അറിയാൻ അമ്മയോട് ചോദിക്കാം. അപ്പച്ചന് ഒരു കാര്യം അമ്മയെ വിളിക്കാറില്ലല്ലോ. അത് വേണ്ട, അമ്മയ്ക്കറിയാമെങ്കിൽ പറയിപ്പിക്കാൻ വേറൊരു വഴിയുണ്ട്. ഹലോ, ഞാനാ കുറുപ്പേട്ടൻ. മാമത്തിനില്ലേ ശരദ്? ഇപ്പൊ വരില്ലേ? ഒന്നുമില്ല, അരിഷ്ടത്തിനും കുഴമ്പനും ഇത്തിരി പൈസയുടെ കുറവുണ്ട്. സാരമില്ല, സ്വാമി ശരണം. നാശം. ഹലോ, ആ ഇത് ഞാനാ. നീ എന്നാ വണ്ടാരോ അടി കാണിച്ചേ? പിള്ളേരോടല്ലോ പറഞ്ഞായിരുന്നോ? പിള്ളേരോടോ? ഞാനോ? എന്ത് ആ പാളോ? നിന്റെ അമ്മയെ കെട്ടിച്ചുവിടാൻ പോണെന്ന്. എടിയാ കൊടുത്തുവിടെ സാധനത്തിന്റെ കാര്യം നിന്റെ തിരുനാവ് കൊണ്ട് പിള്ളേരോട് ആരോടെങ്കിലും എഴുന്നള്ളിച്ചോന്ന്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അവരറിഞ്ഞോ? അവരറിഞ്ഞോന്നോ? എടി വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അവര് മുഴുവനും അറിഞ്ഞിരിക്കുന്നു. എന്റെ ഈശ്വര, എന്റെ മക്കൾ ഇതെങ്ങനെ സഹിക്കും? എന്താ ഏ? ഒന്നുമില്ല. എന്തിനു വേണ്ടിയ ഒളിച്ചുകളി? അറിയണം, ഞങ്ങൾക്കറിഞ്ഞേ പറ്റൂ. ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഏതോ രഹസ്യത്തിന്റെ പേരിൽ അപ്പച്ചന്റെയും അമ്മയുടെയും 11 മക്കളും റോഡിൽ കിടന്ന് പട്ടിയെ പോലെ അടികൊണ്ട് മരിക്കണമെന്നാണോ ആഗ്രഹം? ഓർമ്മ വെച്ച നാളെ മുതൽ ഇന്നേ വരെ ഈ വീട്ടിൽ ഒരു രഹസ്യമില്ലായിരുന്നു. പറയൂ അമ്മേ, എന്താണെങ്കിലും പറയൂ. ഇല്ല, ഞാനത് പറയില്ല. ഇനി പറയണം. അറിഞ്ഞേ പറ്റൂ. പറയണം, പറഞ്ഞേ പറ്റൂ. അമ്മേ, വേണ്ട മക്കളെ, അമ്മച്ചിയെ കരയിക്കണ്ട. ഞാൻ പറയാം, അപ്പച്ചനെല്ലാം പറയാം മക്കളെ. അത് പറഞ്ഞേ പറ്റൂ. അത് അത് പറയാനുള്ള സമയമായി. എനിക്കും നിങ്ങളുടെ അമ്മയ്ക്കും ഒരാഗ്രഹമുണ്ടായിരുന്നു, ഒരു പെൺകുഞ്ഞ് ജനിക്കുക. ഒടുവിൽ 12-ാമത്തെ കുഞ്ഞ് പെണ്ണായി പിറന്നു വീണു. സിറ്റി ഹോസ്പിറ്റലിൽ 1 ഒക്ടോബർ 12 കാലത്തൊമ്പത് 15 തിരുവാതിര നക്ഷത്രത്തിൽ. എനിക്കും ടീച്ചർക്കും എന്ത് സന്തോഷമായിരുന്നു. പക്ഷേ ജനിച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരിച്ചു. അപ്പോഴായിരുന്നു എ വി തമ്പാന്റെ ഒരു ഫോൺ കോൾ. ഞാൻ അറിഞ്ഞടോ, പോവാനുള്ളത് പോയി. ആ കുഞ്ഞിന് അത്രേ ആയുസുള്ളൂ എന്ന് കരുതിയാ മതി. ആ ഞാനൊരു സാധനം കൊടുത്തയക്കുന്നുണ്ട്, തന്റെ സങ്കടമൊക്കെ തീരട്ടെ.
അതാണോ സുഹൃത്ബന്ധം? തന്റെ സുഖത്തിലും ദുഃഖത്തിലും ഞാനുണ്ട്. കൊടുത്തയക്കുന്ന സാധനം താനൊന്ന് കാണ. എന്തായിരുന്നു ആ സാധനം? ഒരു പെൺകുഞ്ഞ്, ജനിച്ചിട്ട് നിമിഷങ്ങൾ പോലും ആകാത്തൊരു പെൺകുഞ്ഞ്, നമ്മുടെ ശ്രീദേവി. അപ്പൊ ശ്രീദേവി എന്റെ മോൾ, എന്റെ ശാരദയുടെ പൊന്നുമോൾ, നിങ്ങളുടെ മണിമലമുത്ത്, നിങ്ങളുടെ അമ്മയുടെ വയറ്റിൽ പിറക്കാത്ത എന്റെ തങ്കക്കുട. വർഷങ്ങൾക്ക് ശേഷമാണ് മക്കളെ എനിക്കത് മനസ്സിലായത്. ഒരു ക്രിസ്മസ് രാത്രിയിൽ തമ്പാൻ ആ കഥ എന്നോട് പറഞ്ഞു. ഞാൻ തനിക്ക് കൊടുത്തുവിട്ടത് നിധിയാണോ? നിധി വലിയ കോയിക്ക തമ്പുരാന്റെ മൂട മൂള തന്റെ വീട്ടിൽ വളരണത്. കോലോത്തെ കുഞ്ഞു നേർവഴിക്ക് പറഞ്ഞെങ്കിൽ എളമുറ തമ്പുരാന്റെ അമ്മ തമ്പുരാട്ടിയായണ്ടവൾ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തമ്പുരാൻ എന്തിനാ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്? അപ്പം തന്നെ പോരെ കുഴിയണ്ണോ? തന്റെ വീട്ടിലും വളരെട്ടുള്ള ഒരു തമ്പുരാട്ടി കുട്ടി. പക്ഷെ താന് തോന്നും നാട്ടുകാരോട് എഴുന്നേൽച്ചൊന്നും അറിയരുത്. ഇപ്പോഴെന്തിനാ ശ്രീമോളെ അവർ തിരികെ ചോദിക്കുന്നത്? അതാ എനിക്കും മനസ്സിലാകാത്തത്. ആരേ ഈ തമ്പാൻ? വലിയോയിക്ക കൊട്ടാരത്തിൽ പണ്ട് അഭയം തേടിച്ചെന്ന ഒരാൾ. തമ്പുരാനെ പറ്റിച്ചതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും തമ്പാൻ സമ്പന്നനായി. ഇപ്പോൾ ഗവൺമെന്റ് കോൺട്രാക്ടർ, അബ്കാരി കോൺട്രാക്ടർ, ഹോട്ടൽ ഉടമ, എന്തിനും മടിക്കാത്ത നീചൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് ശ്രീദേവിയെ തിരികെ കൊടുക്കണമെന്ന് അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ വഴങ്ങിയില്ല. എനിക്കതിന് കഴിയില്ല മക്കളെ. അപ്പോൾ ആ തമ്പാന്റെ മക്കളാണ് രാജൻ തമ്പാനും സുരേഷ് തമ്പാനും രമേശ് തമ്പാനും അല്ലേ? അതെ. തമ്പാനല്ല ഏത് വമ്പനായാലും മണിമല മക്കൾ വിടില്ല. ശ്രീമോളെ ആരും കൊണ്ടുപോയില്ല അപ്പച്ച. ആരും എന്റെ മക്കളെ ഇനി ഉപദ്രവിക്കുമെന്ന അപ്പച്ചന്റെ അമ്മച്ചിയുടെയും പേടി. മനസമാധാനത്തിലൊന്നും ഉറങ്ങിയിട്ട് നാളുകളേറെയായി മക്കളെ. അപ്പച്ചൻ ഭയപ്പെടണ്ട. ഇതുവരെ കഥയറിയാതെ ആട്ടം കാണുകയായിരുന്നു ഞങ്ങൾ. മണിമല മക്കളുടെ ചൂരും ചുരുക്കുവന്മാർ അറിയാൻ പോകുന്നേ ഉള്ളൂ. അതെ, ഇനി ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷെ ഒരിക്കലും ഒരിക്കലും ശ്രീമോളി കഥയൊന്നും അറിയരുത്. അതുകൊണ്ട് ഇന്നലെ രാത്രി നിങ്ങൾ എത്ര നിർബന്ധിച്ചിട്ടും ഞാൻ ഒന്നും പറയാതിരുന്നത്. എന്റെ മോളെ ഈ കഥയൊന്നും അറിയിക്കരുതേ മക്കളെ. നിങ്ങളാരാ? തിരുമനസേ. ആരാ? ആരാന്ന് പറയണില്ല. എനിക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞേക്കൂ. ഹലോ, തിരുമനസിന് നല്ല സുഖമില്ല. ഫോണിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ. കൊട്ടാരക്കെട്ടിലെ അന്തപുരങ്ങളിൽ നാഥനില്ലാതെ പിറന്നു വീഴുന്ന ചോരക്കുഞ്ഞുങ്ങളെ തെരുവിലോട്ട് വലിച്ചെറിയുമ്പോ തമ്പുരാക്കന്മാർക്ക് തൽക്കാലം സുഖമൊക്കെ കാണും. പിന്നീട് ആ സുഖം അസുഖമായിട്ട് മാറും. നിങ്ങളാരാ? സൗകര്യം ഉണ്ടെങ്കിൽ തമ്പുരാന്റെ കൈ കൊടുക്ക്, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. തമ്പാന്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു. പഴയ കഥകളും കൈക്കുഞ്ഞിന്റെ കാര്യങ്ങളും ഒക്കെ പറയണു. ആരാ? നിങ്ങൾ ആരാ? ഞാൻ കുലശേഖരവർമ്മ. പറയാം, ഞാനെല്ലാം പറയാം. 18 വർഷങ്ങൾക്ക് മുമ്പ് ഒരത്തച്ചമയനാൾ സന്ധ്യയ്ക്ക് കൊട്ടാരക്കെട്ടിന്റെ അകത്തളങ്ങളിൽ നേരിയ തേങ്ങലുകൾ ഉയർന്നു. വലിയ കോയിക്കൽ കൊട്ടാരത്തിലെ ഇളം തലമുറയിലെ ഏക അവകാശി അശ്വതി തിരുനാൾ സൗവർണിക തമ്പുരാട്ടിക്ക് കൊട്ടാരം വലിയരായസമ്പിള്ള രാവുണ്ണിമേനോന്റെ മകനുമായി അടുപ്പമുണ്ടത്രേ. ഇരു ചെവി അറിയാതെ വളർന്നു വന്ന ഒരു സ്നേഹബന്ധം.
പുറത്തിറങ്ങിയപ്പോഴേക്കും സൗവർണിക ഗർഭിണിയായിരുന്നു. ഇരുചെവി അറിയാതെ തന്നെ ഒരേകാദശി രാത്രിയിൽ രാവുണ്ണിമേനോന്റെ മകനെ ഈ കായലിൽ മുക്കിക്കൊല്ലാൻ ഏട്ടൻ തിരുമനസ് കൽപ്പന പുറപ്പെടുവിച്ചു. കൊല്ലരുത് എന്ന് ഞാൻ കേണപേക്ഷിച്ചു. സൗവർണിക പ്രസവിച്ചു. ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ ഏട്ടൻ തിരുമനസ് കൽപ്പിച്ചു. കഥയറിഞ്ഞ സൗവർണിക മാനസിക രോഗിയായി. പിന്നീട് അവൾ തീപ്പെട്ടു. ഏട്ടൻ തിരുമനസിന്റെ മരണശേഷം കൊട്ടാരൻ രേഖകളിൽ നിന്നാണ് സൗവർണികയുടെ കുഞ്ഞിനെ കൊണ്ടുകളയാൻ കൊടുത്തുവിട്ടത് അന്ന് ആശ്രിതനായിരുന്ന തമ്പാന്റെ കയ്യിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ദൈവശിക്ഷ പോലെ, ചെയ്തു പോയ പാപത്തിന്റെ ശമ്പളം പോലെ ഇവിടെ തന്നത് എട്ടുപോവുകയാണ്. വർഷങ്ങളോളമുള്ള പാരമ്പര്യം, അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തുറന്നുകൊണ്ടുപോകാൻ തലമുറ വേണം. അതിനായി തമ്പാനെ വരുത്തി ഞാൻ പറഞ്ഞു, എന്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കണം, അവളെ എനിക്ക് വേണം. ഈ കാണുന്ന സ്വത്തിനെല്ലാം അവകാശിയായി അവൾ ഇവിടെ ഉണ്ടാവണം. എന്റെ പ്രാർത്ഥന ഫലിച്ചു. എന്റെ കുഞ്ഞിനെ ഒരു നോക്കി കാണിക്കാമോ? എന്താ കുട്ടി ഇത്? കുഞ്ഞിക്കാവ് വെള്ളത്തിൽ വീണു വെച്ച കുസൃതി കുറെ കൂടുന്നുണ്ട് കുട്ടിക്ക്. ഹൈനസിന്റെ അമ്മ തമ്പുരായിട്ടേ ഞാൻ ശാസിക്കണ്ട കേട്ടോ. ഞങ്ങൾക്കും സങ്കടമില്ലാഞ്ഞിട്ടല്ലമ്മേ, അവളെ പിരിയണം നോക്കുമ്പോ മനസ്സ് പിടയാണ്. ഇത്രയും കാലം ഞാൻ വളർത്തിയ എന്റെ ശ്രീമോളെ മറ്റൊരാൾക്ക് കൊടുക്കണല്ലേ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് അവൾക്ക് വന്ന ഭാഗ്യമല്ലേ. അതിനേക്കാൾ ഉപരി ആ തമ്പുരാന്റെ നെഞ്ചിലെത്തി. അതൊന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. വീടൊന്നും ആണെന്നല്ലേ ഉള്ളമ്മേ? എന്നാലും അത് വേണോ? അമ്മയ്ക്ക് അപ്പച്ചനും എപ്പോ വേണമെങ്കിലും അവിടെ പോയി ശ്രീമോളെ കാണാം. ആ ഒരു കാര്യം ഞാൻ തമ്പുരാനോട് പറയും. അത് അദ്ദേഹം സമ്മതിച്ച എന്റെ കുഞ്ഞിനെ എന്റെ ശ്രീമോളെ. നമ്മൾ എത്ര നാൾ ഒളിപ്പിച്ചു വെച്ചാലും സത്യം സത്യമായി പത്തി വിടർത്തി പുറത്തു വരും. ഞാനൊന്ന് പതുക്കെ പറയേണ്ട കുറിപ്പേ. ഇനിയിപ്പോ പതുക്കെ പറഞ്ഞിട്ട് ആരെ ഒളിക്കാനാ? ആകാശം ഇടിഞ്ഞു വീണാലും കൊട്ടാരത്തിൽ നിന്ന് ആൾക്കാർ വന്ന് ശ്രീദേവിയെ കൊണ്ടുപോകും. എന്റെ കർത്താവേ, കുറച്ചു കാലത്തേക്ക് മാമച്ചനും കുടുംബത്തിനും നമ്മുടെ ശ്രീദേവി കുഞ്ഞിനെ പണയപ്പണ്ടമായി കിട്ടിയതാണെന്ന് കരുതിയാ മതി. കുറുപ്പേ, എന്റെ മോളിതറിയുമ്പോ അവക്കുണ്ടാകുന്ന വിഷമം എനിക്കത് താങ്ങാനാവില്ല. കുറുപ്പേ, ആരവളോട് ഇത് പറയും? ഞാൻ പറയും. അവൾക്ക് നല്ലത് വരുന്ന കാര്യമല്ലേ. കഞ്ചത്തി പറഞ്ഞൊപ്പിക്കുന്ന കാര്യം എനിക്ക് വിട്ടുതരിക. ഏഹ്
അമ്മയുടെ മോളല്ലേ, എന്നെ എങ്ങോട്ട് കൊണ്ടുവന്നോ പോണേ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഈ വല്യമാവ് മോളോട് പറയുമോ? മോളെ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വല്യമാവ, മോള് രാജകുമാരിയായിട്ടാ ജനിച്ച്, ഇനി വളരാൻ പോണതും അങ്ങനെ തന്നെയാ. ബുദ്ധിയില്ലാതെ പാപ്പ കരുക്കൾ നീക്കാറില്ല. എനിക്കിനി എന്ത് തരണം? എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാ. ഇനിയും പിള്ളേരെ തടഞ്ഞു നിർത്തിയിട്ടും തല്ലിയിട്ടും കാര്യമൊന്നുമില്ല. ഒരുപക്ഷെ നാട് മുഴുവൻ പാട്ടാവാനേ അത് ഉപകരി. മക്കളെ നോവിച്ചാൽ വേദനിക്കാത്ത മാതാപിതാക്കളില്ല. പഴയ എ വി തമ്പാനെ മാത്രമേ മാമച്ചനറിയൂ. ആ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വലിയ കോയിക്കലെ തമ്പുരാട്ടി കൊച്ച് ഇനി നമ്മുടെ കസ്റ്റഡിയിലുണ്ടാവണം. വിലമ്പരയിക്കേണ്ടി വന്ന മറി ചോദ്യം പപ്പായ്ക്ക് ഇഷ്ടമല്ല. ബുദ്ധിയും ശക്തിയുമുള്ള പപ്പയുടെ മക്കൾ നാളെ പുലരും മുമ്പ് ശ്രീദേവിയോട് എത്തിച്ചിരിക്കും. ഓക്കെ, എന്നിട്ട് വേണം എനിക്ക് കിളവൻ തിരുമനസിനോട് ഒന്ന് ബാർഗെയിൻ ചെയ്യാൻ. വലിയ തമ്പുരാനും ശ്രീദേവി തമ്പുരാട്ടിക്കും ജീവിക്കാൻ കൊട്ടാരത്തിലെ മുഴുവൻ സ്വത്തിന്റെ ആവശ്യമില്ല. കുടുംബം അന്യം നിന്ന് പോവാതിരിക്കാൻ സഹായിക്കുന്ന എ വി തമ്പാന് പകുതി. നല്ല ഫിറ്റാ. എന്നാ ലൂസായിട്ടുള്ളവർ ഇറങ്ങ. നമ്മുടെ ശ്രീദേവിയെ കൊണ്ടുപോയി. പിരിഞ്ഞുപോയവർ തിരികെ എത്തുന്നത് നന്മയുടെയും നല്ല നാളിന്റെയും സൂചനയാണ്. എന്റെ മക്കളോട് എന്ന പോലെ ഞാൻ അപേക്ഷിക്കുകയാണ്. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. തിരുമൻ സൂക്ഷിക്കണ്ട, ഞങ്ങളുടെ ശ്രീദേവി എവിടെ ഉണ്ടെങ്കിലും ഞങ്ങളത് കണ്ടുപിടിക്കും. ഹലോ തിരുമനസേ, രാജൻ തമ്പാനാ? ഹലോ. വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ ഇനി അനന്തരാവകാശം ഇല്ലാന്ന് തിരുമനസ് വിഷമിക്കണ്ട. കുട്ടിത്തമ്പുരാട്ടി ഇവിടെ ഞങ്ങളുടെ സേഫ് ലോക്ക്. പടിയേറ്റിന് വേഗം റെഡിയാക്കിക്കോ. പക്ഷേ ലോക്കർ തുറക്കാനുള്ള താക്കോലിന് വില അല്പം കൂടുതലാ എന്നാ പപ്പ പറഞ്ഞത്. തമ്പാനെ, ഈ അവസരത്തിൽ എന്നെ നോവിക്കരുത്. തനിക്ക് എന്ത് വേണേലും ഞാൻ തരാം. കൊട്ടാരം വസ്തുവകകൾ ഭാഗം വെച്ച് പ്രമാണം എഴുതാനൊക്കെ വലിയ താമസം വരും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റിക്കാതെ അത് തന്റെ പേരിൽ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ ഞങ്ങളുടെ പപ്പ സാമ്പത്തികമായി ഒരു അല്പം ബുദ്ധിമുട്ടിലാണിപ്പോ. നടു വന്ന് നിവർത്തണമെങ്കിൽ ഒരു 50 ലക്ഷം രൂപ അത് മതി. ഇന്ന് രാത്രി തന്നെ ഇടപാട് നടത്തി തമ്പുരാട്ടിയെ കൊണ്ടുപോയിക്കോ.
എന്നെ വേദനിപ്പിക്കരുത്, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. എന്താ ഇത്? ഹലോ ഹലോ, തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞാൻ മാറ്റിത്തരും. പണവും കൊണ്ട് ഉടനെ ആൾ വരും. എവിടെ എപ്പോൾ വരണമെന്ന് ഞാൻ വിളിച്ചു പറയാം. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. നോനു, ഷീ ഈസ് ഇൻ സേഫ് ലോക്കർ ആൻഡ് ഷീ ഈസ് ക്വൈറ്റ് സേഫ്. തമ്പുരാൻ പറയുന്നിടത്ത് എ വി തമ്പാന്റെ ഈ വളർത്തുപുത്രം വരും. ഓക്കെ. തമ്പാങ്കുഞ്ഞെ, കുട്ടിയെ താഴെ എന്റെ കാറിലിരുത്തിയേക്കൂ. പപ്പ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ആദ്യം കാശ്, പിന്നെ തമ്പുരാട്ടി. പക്ഷേ ഞാൻ പറയുന്നത് ആദ്യം നീ, പിന്നെ നിന്റെ തന്ത. ഓക്കെ. ദേവി തമ്പാൻ, ഒരു കോടി മുഴുവൻ എണ്ണി തീർന്നോ? വേണേ ഞങ്ങൾ ആളെ അയക്കാം. പട്ടി നീ എന്റെ അടുത്ത് പട്ടിയുടെ മോ നിപ്പുണ്ട്, തന്റെ പുന്നാര രാജൻ. ഞങ്ങളുടെ പെങ്ങളെ വിട്ടു തരുമ്പോ നിങ്ങളുടെ മോനെ ഞങ്ങൾ വിട്ടുതരാം. പറണ, അപ്പനോട് പറണ. എന്റെ മോൻ രാജൻ തമ്പാൻ, എ വി തമ്പാന്റെ പുണ്യം കൊണ്ട് വളർന്ന പെരുവിന്റെ സന്തതിയാണവൻ. അവൻ പോയാ എനിക്ക് പുല്ല്. നിങ്ങളുടെ പെങ്ങൾ ശ്രീദേവിയെ ഞാൻ കാണിച്ചു. Oh, my God.
எப்படி இருக்கு? என்ன கொன்னுட்டு வந்து எனக்கு சுவிக்கலடா. Thank you.
ഇവിടുത്തെ എത്തിക്കരുത്. കുട്ടി കുട്ടിപ്പെട്ടുള്ളൂ. ഇല്ല, ഞാൻ എങ്ങോട്ടുമില്ല. എന്റെ ഏട്ടൻ മരി അമ്മയും അപ്പച്ചനെ വിട്ട് എനിക്കൊരു കൊട്ടാരും കോവിലകും വേണ്ട. ശരിയാ, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പാരമ്പര്യം നിലനിർത്തേണ്ട രാജകുമാരി കൊട്ടാരത്തിൽ ഒറ്റയ്ക്കാവണ്ട. അമ്മയും അച്ഛനും ഏട്ടന്മാരും ഒക്കെ കൂട്ടിനുണ്ടാവണം. നിങ്ങളെല്ലാവരും ഇവളോടൊപ്പം കൊട്ടാരത്തിൽ താമസിക്ക. അതെ, എന്റെ കാലം കഴിഞ്ഞാലും ശ്രീദേവിക്ക് സ്വന്തവും ബന്ധുവൊക്കെ ഉണ്ടാവണ്ടേ. പുറപ്പെട്ടുള്ളൂ. ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ മിമിക്രി ട്രൂപ്പിന്റെ റിഹേഴ്സൽ നടത്താൻ കൊട്ടാരത്തിൽ സ്ഥലം കാണുമോ? ൂരി കൊമ്പുകൾ കിട്ടാതെ